السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم وقال النبي صلى الله عليه وسلم وشاب نشأ في عبادة الله سيدنا رسول الله وكم من فتى يصبح يمسي آمنا وكم من صحيح آتى من غير إلتي وكم من مريض عشى دهرا إلى دهري يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نالا من أبد جاهل ونلا അവൻ ജാഹിലാൻ എന്നുള്ളതും അവനില്ല അവനോടടുക്കല്ല ഹബീബേ പോടോ കഴുതക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ വഅല മുഹമ്മദ് സയ്യിദനാ വ മൗലാനാ മുഹമ്മദ് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഞങ്ങളെ മർക്കസു ദഅ്‌വത്തുൽ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ അഥവാ ശില്പിയായിട്ടുള്ള ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ് അവരുടെ ഗാനമാർ അവിടെ സ്ഥാപനത്തെ ശില്പിയായിട്ടുള്ള മഹാനായ അബ്ദുൽ മജീദ് ഉസ്താദ് അവരുടെ അതുപോലെയുള്ള ഇവിടുത്തെ മുദരിസീങ്ങളായ ഒരുപാട് ആലിമീങ്ങൾ എസ് എസ് എഫ് യൂണിറ്റിലെ അധ്യക്ഷരായിട്ടുള്ള റിയാദ് ഉസ്താദും മറ്റുള്ള ഉസ്താദന്മാരും ഈ റായത്തെ നല്ലവരായ നേതാക്കന്മാർ കൂടെ ഈ മേഗാ പ്ലാസത്തെ പ്രവർത്തകനായിട്ടുള്ളതിരെ അബ്ദുൽ അസീസ് സാഹിബ് അതുപോലെ
മറ്റുള്ള വേറല്ല എന്നൊക്കെ പിടിയില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടെ ഉമ്മ പെങ്ങന്മാർ അള്ളാഹു ഈ ഒരു മഹത്തായ സംരംഭം ഈ ഒരു മജ്‌ലിസ് അവന്റെ പൊരുത്തത്തിലായി അള്ളാഹു ആക്കി തീർക്കുമാരാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയത് പോലെ നാല ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാരാകട്ടെ ഈ ഒരു സംരംഭ അഥവാ സമ്മേളനം യുസഫില് സട്ടറുകളും യൂണിറ്റുകളും ഉണ്ട് കൈക്കമ്പ യൂണിറ്റിൽപ്പെട്ട ഈ ഒരു പ്രോഗ്രാം ആയിട്ട് കിട് പല ഇടത്തും ഞാൻ ഈ യൂണിറ്റിലെ സമ്മേളനത്തിൽ ബോളന്തൂറും അതുപോലെ മുടിപ്പ് അതുപോലെ പറപ്പ് ഇങ്ങനെ ചൊള്ളങ്ങനത്തെ ചമ്മ പക്കത്തിലുള്ള ഞാൻ പോയി ഇതിനടുത്ത് ബദറുദ്ദീൻ ഉസ്താദിന്റെ സ്ഥാപനത്തേക്ക് കഴിഞ്ഞ കുറഞ്ഞ നാളുകൾ മുന്നുള്ള ബന്ധം ഇവിടെ മജ്‌ലിസിലുള്ള വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നല്ലോണം ഇൽമുള്ളങ്ങും വാഴുത്തുള്ളങ്ങും ആയിട്ടിക്കട എങ്കിലും നന്റെ വിളിച്ചിട്ടുള്ള ഒരു പരിചയം എന്ന നിലക്ക് ഇവിടെ വിളിച്ചിടാർ ഇൻഷാല്ലാ ഒരു മുഖ്യ പ്രഭാഷണ നന്റെ ഇട്ടെങ്കും നാണ ഒരു പ്രഭാഷണത്തിക്ക് അർഹനല്ല അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാരെയും ഇൽമുള്ള അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി തരുമാരാകട്ടെ ഏതുക്കും ഇൽമു വേണം ഇൽമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല നേരത്തെ മജീദ് ഉസ്താദ് ചെന്നതുപോലെ ഒന്നിരിക്കലോ പഠിച്ചിട്ട് നിങ്ങൾ ആലിമാവണം പഠിച്ചിട്ട് ആലിമാവുക എല്ലാവർക്കും സാധ്യമല്ല എല്ലാവരും ഉണ്ടാസ് കെട്ടിയെങ്കിൽ ഇവിടെ മീൻ കച്ചവടത്തെങ്ങും വേണോ തർക്കാരി കച്ചവടാക്കും വേണോ അതുകൊണ്ട് മൊയിലാറേയും കച്ചവടാക്കോ തീരാണ്ട് ഒന്നുമില്ല എന്റെ ചമ്മ ഉസ്താദന്മാരുള്ള പല ബിസിനസ്സിലും ഉള്ള ഉണ്ടാസ് കെട്ടിയെങ്കും തലകെട്ട് കെട്ടിയെങ്കും കമ്മീസിറ്റെങ്കും അങ്ങനെ കീസിലുള്ള എല്ലാം പല നിലക്കുള്ള കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കണമായിട്ടിക്കിട് എല്ലാ ടെക്നിക്കലും ഒന്തുല്യങ്ങായിട്ടിക്കിട് പണ്ടത്തെ ഉസ്താദന്മാരെ പോലെ പണ്ട് മുല്ലാക്കന്മാരായിട്ടിരുന്നാർ മുല്ലാക്കാജുണ്ട് പണ്ട് മുല്ലാക്കാണ് ഇണ്ട് മൊയിലാർ മുസ്ലിയാർ ഇണ്ട് മുസ്ലിയാർ മാത്രമല്ല ഇണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഇണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ നല്ലോണം ഇൽമുള്ള പണ്ഡിതന്മാർ ഈ ദച്ചേ ഞങ്ങളെ മുന്നുള്ള മുത്തഅല്ലിമീങ്ങ രണ്ട് വിദ്യയും ഉള്ളങ്ങ ലൗകികമായും ധാർമ്മികമായിട്ടും ഉള്ള വിദ്യ ഉള്ളങ്ങായിട്ട് പണ്ട് കാലത്ത് സ്കൂലു ഹൈസ്കൂലു ഇങ്ങനത്തെ കമ്പ്യൂട്ടർ അതുപോലെ ഫേസ്ബുക്ക് പാസ്ബുക്ക് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജീവിതം എന്റെ മേ ഉദാഹരണത്തിനെങ്കിൽ നാണ് സ്കൂളിന്റെ പടി ഇതുവരെ പത്തിട്ടു ഇല്ല ചിലപ്പോ സ്പീച്ചിക്ക് ഭാഷണത്തിക്ക് ഇപ്പൊ പത്തിരല്ല മാറി നാണ് ഓതിര കാലത്ത് ഒരു സ്കൂളിന്റെ പഠിക്കുന്ന പോയിട്ടില്ല എങ്കിലും പണ്ട് പോയിട്ടില്ലെങ്കിലും ഉണ്ട് ഇൻഷാല്ലാ കന്നഡമാ ഇതല്ല ഇംഗ്ലീഷാ ഇതല്ലെങ്കിൽ പല ഭാഷയുമായിട്ടുള്ള ബന്ധതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ജയിച്ചല്ല മാറി പണ്ട് കാലത്തെ മദ്രസ സ്കൂളു ചെന്നെങ്കിൽ മദ്രസ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാലായിട്ട് പണ്ട് ഞങ്ങൾ ചെറിയ കാലത്തില് ചെറിയ പ്രായത്തില് ഈ മണൽ പോലത്തെ പ്രദേശത്തിലാണ് ഞാൻ പഠിച്ചതും അഞ്ചാറ് വർഷ ബഹുമാനപ്പെട്ട പുഞ്ചൽക്കെട്ട് ഉസ്താദുള്ള ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുന്നത് അഞ്ചാറ് വർഷം പുഞ്ചൽക്കെട്ട ഉസ്താദിനിട്ടു ഏഴു വർഷം ഓതി മടിക്കേരിലും പുഞ്ചൽക്കെട്ടയിലും മണലിലും അങ്ങനെ പിന്നെ കുബോൾ ഉസ്താദ് അറിയപ്പെടുന്ന വലിയ മഹാനായ ഉസ്താദിനും പല ഉസ്താദിൽ നിന്നും പഠിച്ചിട്ട് അങ്ങനെ ഒരു കാലത്ത് ഇടയിൽ നിന്നാണ് ഇൽമ ഒരുപാടത്ത് നിന്ന് ഉസ്താദിനെ സ്വറല്ല വിട്ടിട്ട് ഹോട്ടൽ കച്ചവടം ആക്കിയിട്ട് നീ പേരിക്കണ്ട അങ്ങനെ അങ്ങാടി കച്ചവടം ആക്കി അവസാനമായിട്ട് ഞാൻ ഗൾഫിൽ മൂന്ന് നാല് വർഷം പോയിട്ട് അവിടെയും ഇന്ന് സൗദിയിലും ഖത്തറിലും ദുബൈയിലും പല സ്ഥലത്തും പോയ അങ്ങനെ പോയി പോയിട്ട് അവസാനം ഇപ്പ കണ്ടിന്യൂനായിട്ട് ഒരു പത്ത് വർഷം ഞാൻ പള്ളിയിലെ ഉള്ള അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾ നിന്റെ എല്ലാ പള്ളിയിലും ആ കിടങ്ങത്തെ ആ കർമ്മങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സ്വീകരിക്കുന്ന മക്ബൂലായ അമലുകളിൽ പെടുത്തുമാരാകട്ടെ അതുകൊണ്ട് മുഅ്മിനികളെ ഇങ്ങനെയുള്ള സംഭ്രമ ഇങ്ങനെയുള്ള മജ്‌ലിസ് അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കട്ടെ അതുകൊണ്ട് ഞാൻ ചൊന്നുവേണ്ടത് കുൻ ആലിമാ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഒന്നിരിക്കുന്നു പണ്ഡിതനാവണം അല്ലെങ്കിൽ പഠിക്കട മുത്തഅല്ലിമാവണം അല്ലെങ്കിലോ ഔ മുസ്തമിഅ
ഇൽമു കേക്കടവണാവണോ ഇൽമു ശ്രദ്ധിച്ച് കേക്കടവണാവണോ അല്ലെങ്കിലോ ഔ മുഹിബ്ബാ ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ പിരിസം വെക്കടവണാവണോ മനസ്സിലാക്കണം ഒന്ന് ആലിമാവും അല്ലെങ്കിൽ മുതഅല്ലിമാവും അല്ലെങ്കിൽ ഇൽമു കേക്കടവണാവണം അല്ലെങ്കിൽ ഇൽമുള്ളങ്ങളെ ഇഷ്ടപ്പെടുന്നവണാവണം അല്ലെങ്കിലോ മറപ്പെട്ടും മഹാൻ എഴുതിയതായ പാട്ടിന്റെ ആരെ മനസ്സിലും മറന്നിട്ടില്ല ആ പാട്ട് ചൊല്ലാത്ത ഒരു വാദും ഉണ്ട് എവിടെയും ഇല്ല ആ മഹാൻ ചൊത്തു ആ അഞ്ചാമത്തെ വിഭാഗം ആറ് നാലാമണോപ്പടു ജാഹിലാനവനില്ല അവൻ ജാഹിലാനെന്നുള്ളതും അവനില്ല അവനോടടുക്കല്ല ഹബീബേ പോടോ കഴുതക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ എന്തൊരു ഫലക്കത് നാലാമത്തെ വിഭാഗത്തിൽ പെട്ടു പോകണ്ട ആരത് നാലാമത്തെ വിഭാഗം പടു ജാഹിൽ ജാഹിലല്ല ജാഹിലിക അല്ലാഹുടെ പേടിയുണ്ട് ഭയമുണ്ട് ജാഹിലായവനുക ആലിമീങ്ങളോട്ട് പിരിസുണ്ട് മുതഅല്ലിമീലേക്കാനും പിരിസുണ്ട് പടു ജാഹിലിക അങ്ങനെയില്ല അവന്റെ വിഭാഗത്തിൽ പെട്ടു പോകണ്ട ആരാണ് ആ പടു ജാഹില് അവൻ ജാഹിലിട്ട് പോലും അണുകുന്നില്ല മനസ്സിലാക്കൊണ്ട പടു ജാഹിലി ചെന്നെങ്കിൽ അവൻ ജാഹിലിട്ട് ചൊല്ലത് പോലും അവന്റെ മനസ്സിലില്ല അവനക്ക് ആലിമിങ്ങ വേണ്ട മുത്താലിമിങ്ങ വേണ്ട തങ്ങന്മാര് വേണ്ട ഔലിയാക്കന്മാര് വേണ്ട സാലിഹീങ്ങൾ വേണ്ട അങ്ങനത്തെ ഒരു വിഭാഗം അള്ളാഹു നിങ്ങളെ കാക്കട്ടെ ആ മഹാൻ ചൊല്ലു അവനോടടുക്കല്ല ഹബീബേ പോടോ കഴുതക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ അവന്റെ മുട്ട പോയിരണ്ട അവന്റെ മെമ്പർഷിപ്പ് എടുത്തരണ്ട അവന്റെ ചങ്ങായിപ്പാട് വേണ്ട ആരേ തങ്ങന്മാർ വേണ്ട ആലിമീങ്ങ വേണ്ട മുത്തല്ലിമീങ്ങ വേണ്ട സ്ഥാപന വേണ്ട ഇങ്ങനെ ചൊന്ന് നടക്കുന്ന വിഭാഗത്തെ മുട്ട പോയിരണ്ട ഡേഞ്ചർ അവന്റെ മുട്ട അടുക്കണ്ട അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ ചൊന്നത് നിങ്ങൾക്ക് പിടിയുണ്ട തന്റെ മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ നാം ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം ഇതുക്ക് മുന്നലും നിങ്ങളൊട്ട് ചൊന്ന വിഷയമായിട്ട് കിടും എന്റെ മുഅ്മിനീങ്ങളെ ആലിമീങ്ങ ചെന്നെങ്ങാറ് അങ്ങനെ ഇൽമു നങ്ങ കേക്കണോ അങ്ങ ചൊന്ന ഫലക്ക നങ്ങ കേക്കണോ ആലിമീങ്ങളെ പിൻപറ്റണോ ആലിമീങ്ങ ചെന്നെങ്ങാറ് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത്തു അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ആലിമീങ്ങ ചെന്ന് അംബിയാക്കന്മാരെ അനന്തര അവകാശികളാണങ്ങ അമ്പിയാക്കന്മാര് അനന്തര സ്വത്തുകളുള്ള അവകാശികളാണ് അമ്പിയാക്കലെ അനന്തര സ്വത്ത് എന്തിനെ അത് ഇൽമാ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് അല്ലാഹ് ചൊന്ന പലക്കാം ഓ യാ റസൂലല്ലാഹ് ഖുർബി സിദിനീ ഇൽമാ നബിയെ തങ്ങ ഇൽമുടെ കേക്കൊരു നബിയെ സമ്പത്ത് കേക്കൊരു സ്വത്ത് കേക്കൊരു ഉണ്ടല്ല അല്ലാഹു ചൊന്നത് അല്ലാഹുവിന്റെ റസൂലിലോ ഇൽമു കേക്കൊരു നബിയെ ഇൽമു ഏറെ ആകുക വേണ്ടി കേക്കൊരു നബിയെ ഇൽമു വേണം മുഅ്മിനീങ്ങളെ ഇൽമുള്ള സ്ഥാനം വേറെ ഒന്നുമില്ല ലോകത്തിൽ സർവ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു ഇൽമു കൊടുത്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമുടെ കീഴായിട്ട് കിട അല്ലാഹു റസൂലിന്റെ ഇൽമു ചെന്നെങ്കിൽ ഒരു സാധാരണയല്ല ഫഖൻ നബിയിന ഫി ഖൽഖി വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമി വലാ കരമി സർവ അമ്പ്യാക്കന്മാരെ ഉന്നത സ്ഥാനമുള്ള നബി ആയിട്ടിക്കട് എല്ലാ അമ്പ്യാക്കന്മാർക്കും മേലെയായ സ്ഥാനം ആർക്ക് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ ഖൽഖിലും ഖുൽഖിലും ഇൽമിലും സ്വഭാവത്തിലും സൃഷ്ടിയിലും എല്ലാത്തിലും മേലെയായ ഒരാളുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനെ പടക്കലില്ലെങ്കിൽ ലോകമില്ല അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയുമില്ല അള്ളാഹുവിന്റെ റസൂലാണ് എല്ലാത്തിനും മേലെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശമായിട്ട് ഈ ലോകത്തിൽ ഫസ്റ്റ് പടച്ച വസ്തു വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദാ
മങ്കുസുമൂലദൽ സാധാരണ നിങ്ങൾ കേട്ട് കേക്കില്ലേ, മങ്കുസുമൂലദ ചെന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് എഴുതിയ ആള് സാധാരണ ആളല്ല, സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങളായിട്ട് കിട്, വലിയ മഹാനായിട്ട് കിട്, ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയ വലിയ മഹാൻ. അത് ഞാൻ ഇൻഷാല്ലാ വിവരിക്കുള്ള കാരണം ഞങ്ങൾ മനസ്സിലാക്കണു. അതാ മൗലിദിന് മജ്ലിസ് ബറകൈത്ത്, റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുള്ള തിങ്ങൾ ബറകൈത്ത്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് അത് എഴുതിയ ആള് മങ്കൂസ് മൗലിദി ചൊല്ലേ. അഞ്ച് ഹദീസുകളുള്ള ഗദ്യങ്ങളും പദ്യങ്ങളുള്ള ഈ ഒരു മഹത്തായ മദ്ഹ് എഴുതിയ മഹാനാര്, അത് പൊന്നാനിൽ മറപ്പെട്ട് കിടക്കിടങ്ങത്തെ ആ മഹാന്മാരെ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട സാധാരണ കുടുംബമല്ല, മഹാന്മാരായ സയ്യിദന്മാരുടെ നേതാക്കന്മാരാണ് മഖ്ദൂം കുടുംബ. അങ്ങനത്തെ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട മഹാനാണ് എഴുതിയത്. ആ എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഫത്ഹുൽ മുഈൻ എന്ന കിതാബും എഴുതിയത്. ഫത്ഹുൽ മുഈൻ എന്ന കിതാബിന്റെ എല്ലാ ദർസിലും പഠിച്ചുകൊണ്ടുള്ളാറ് മാത്രമല്ല ഇന്റെ ഫത്വ കൊടുക്കുന്നത് വലിയൊരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. കിതാബുൻ ശഅ്നുഹു വജബുൻ ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. സുബ്ഹാനല്ലാഹ്, ഫത്ഹുൽ മുഈൻ എന്ന ഒരു സാധാരണ കിതാബല്ല, എന്റെ എല്ലാം എല്ലാം മസലകൾ എഴുതി വെച്ച ഒരു കിതാബാണ്. മുഅ്മിനുകളെ, നിങ്ങളെ എല്ലാം എല്ലാം മസലകൾ അറിയുന്ന നിലക്കുള്ള വലിയൊരു കിതാബാണ് ആ കിതാബ് എഴുതിയ മഹാനായിട്ട് ഈ മങ്കൂസ് മൗലിദ് എന്ന കിതാബിലുള്ള ഹദീസ് എഴുതിയതും റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയതും. കാരണം പൊന്നാനിൽ രോഗം വന്നപ്പോ, പൊന്നാനിൽ വിഷമം വന്നപ്പോ, ആ വിഷമം തീരുക വേണ്ടിട്ട് മരുന്ന് ഉപയോഗിച്ചിട്ട് മരുന്ന് ഉപകാരമില്ല, ഡോക്ടർമാരെ കണ്ട് ഉപകാരമില്ല. ആ സമയത്ത് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങ തീരുമാനിച്ചിട്ട് ഇതുക്കുള്ള മർദ് അല്ലാഹുവിന്റെ റസൂലു തന്നെ. വഐനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. സ്വഹാബത്തും അതേപോലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം തേടിയോണ്ടിരുന്ന അല്ലാഹുവിന്റെ റസൂലെ മുട്ടായിട്ട് ഏത് ബേജാറ് വരുമ്പോ, ഏത് വിഷമം വരുമ്പോ, ഏത് സങ്കടം വരുമ്പോ എല്ലാ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനെ ആശ്രയിച്ചുണ്ടെന്നാണ് സഹാബാക്ക മുഅ്മിനീങ്ങളെ. അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങൾ പൊന്നാനിൽ വന്ന രോഗം ശിവയാവുകൂ, അവിടെ നിന്ന് തേടിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹായിട്ടിക്കട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ് എഴുതോ തുടങ്ങിയത് സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വസമ്മാഹു മുഹമ്മദ. ഇതേ മഖ്ദൂസ് മൂല ഓതുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കും, സലാത്ത് ചൊല്ലും, വലിയ മടി തന്നെ. അള്ളാഹിന്റെ റസൂലിന്റെ സലാത്ത് അവിടത്തെ പേര് കേൾക്കുമ്പോ മുഅ്മിനീങ്ങളെ സുബ്ഹാനല്ലാഹ്, ബാങ്ക് കൊടുക്കുമ്പോ കണ്ടില്ലേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് ഹബീബി ഖുർറത്തു ഐനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ഇബ്ഹാം ബർലൂദിട്ട് കണ്ണു ഇങ്ങനെ തുടങ്ങുമ്പോ കണ്ണുക പ്രകാശമാണ്. അല്ലാഹുവിന്റെ റസൂലു അത്രയും വലിയ മഹാനാണ് മുഅ്മിനുകളെ. അവിടത്തെ പേരിന് വലിയ ബഹുമാനുണ്ട്. ഒരു മുഹമ്മദ് റൗത്തുള്ളമാം, ഒരു മുഹമ്മദ് ചൊല്ല ആള് ഔത്തുള്ളമാ, അവിടെ ബർക്കത്ത്. ഏ, അതുകൊണ്ടല്ലേ മുഹമ്മദ് കൂട്ടാണ്ട് ഒരു പേരും സാധാരണ മക്കൾക്ക് വെക്കാലില്ല. അതുകൊണ്ട് മുഹമ്മദ് വലിയ ബർക്കത്ത്, ഒരു ഔത്തുൽ മുഹമ്മദ് ഉണ്ടെങ്കിൽ വലിയ ബർക്കത്ത്. അത് കാരണം അല്ലാഹുവിന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് എഴുതിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങനെ പൊന്നാനിൽ ഔത്തുലും പള്ളിയിലും മദ്രസയിലും ഇങ്ങനെ ഓതുമ്പോ അവിടത്തെ വന്ന വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ബേജാറുകൾ തീതുവയ്ത്ത്.
അതുകൊണ്ടായിട്ട് പൊന്നാനിയിലുള്ള എല്ലാ രോഗന്മാരും കാരണം മങ്കൂസ് മൂലത്. അത് കാരണമായിട്ടാണ് മഹാന്മാരായ ഷംസുൽ ഉലമാ, താജുൽ ഉലമാ, ഖമറുൽ ഉലമാ, പൊസോട്ട് തങ്ങൾ, താഹിർ തങ്ങൾ ഇങ്ങനെ ചൊല്ലെ വലിയ വലിയ മഹാന്മാർ പതിവാക്കി കൊണ്ടുവന്നാറ്. അങ്ങാറു അത് ശിർക്കിട്ട് ചെന്നില്ല, അത് പാടില്ലാണ്ട് ചെന്നില്ല, പിന്നെ ആര് ചൊല്ലെ പാടില്ലാണ്ട് നല്ലോപ്പടു ജാഹിലാനവനില്ല, അവൻ ജാഹിലാൻ എന്നുള്ളതും അവനില്ല. അവനോടടുക്കല്ല ഹബീബേ പോടോ, കഴുതയ്ക്ക് പുല്ല് പൊരിക്കടോ, ഹൈറാടോ. സാധാരണ മനുഷ്യാണ്ട് നിങ്ങൾ വിചാരിക്കുവാർ താടി ഉണ്ടല്ലേ റബ്ബേ, പാന്റ് മേലുണ്ടല്ലേ റബ്ബേ, കമ്മീസ് നല്ലോണം ഉദ്ദുണ്ടല്ലേ, കുർത്തുണ്ടല്ലേ റബ്ബേ, താടി റബ്ബേ കാണുമ്പോ പേടിയാവിടല്ലേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു ഒരു കൂട്ടം ജനങ്ങൾ ബർവാർ ാമത്തെ നാളാവുമ്പോ അങ്ങനെ താടി കണ്ട് ഇങ്ങനെ പേടിച്ചു പോവാറ്, അങ്ങനെ നെറ്റിലുള്ള ആ നിസ്കാരത്തെ തായ്മ നോക്കുമ്പോ പേടിച്ചു പോവാറ്. അങ്ങക്ക് ഇമാനില്ലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാ സലാത്ത് കേക്കട്ടെ, മുഹമ്മദുർ റസൂലുള്ളാ അള്ളാഹിന്റെ റസൂൽ ചൊന്തു അങ്ങക്ക് ഇമാനില്ല, നങ്ങച്ചെന്നല്ല മജീദ് ഉസ്താദ, ബദറുദ്ദീൻ ഉസ്താദ, അല്ലെങ്കിൽ ഈ കാണ്ട പണ്ഡിതന്മാർ ചെന്നല്ല, ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന വാക്കായിട്ട് വലൈസ ഫീഹിം ഇമാൻ, അങ്ങലിൽ ഇമാനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ വിധം ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങ പെട്ടു പോകണ്ട, അങ്ങളെ പെരവത്തെ പോയിരണ്ട, അങ്ങളെ മെമ്പർഷിപ്പ് ഞങ്ങൾ എടുത്തിരണ്ട, അങ്ങ ചൊന്ന പലക്കമാ, അങ്ങളെ സീഡിയ, അങ്ങളെ കേസേട്ട, അങ്ങളെ ഏതും നിങ്ങൾ യൂട്യൂബിൽ നിറക്കേണ്ട, കാരണം അത് അബദ്ധമായിട്ട് കിട്. അതുകൊണ്ട് അതൊരു ഫലമല്ല. അങ്ങനത്തെ ഒരു യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അതിനെ എന്താക്കണോ, നീക്കണോ, ഡിലീറ്റ് ആക്കണോ. അതുപോലെ നിങ്ങളെ ഉത്തലങ്ങളെ കേസെട്ട് നിങ്ങൾ വലിച്ച് കത്തുവാട്ടണോ അല്ല മാറി, അങ്ങനെയുള്ള കേസെട്ട, അങ്ങനെയുള്ള ബുക്കുകളോ നോക്കി പോകണ്ട. സുന്നത്ത് ജമാഅത്തിലെ കിതാബും പുസ്തകവും അല്ലാതെ മറ്റുള്ള വിഭാഗത്തിൽ പുസ്തക പോലും നിങ്ങളെ ഉത്തിൽ വെച്ചിട്ടുണ്ട ഡേഞ്ചർ. അത് വെച്ചിട്ടാകുമ്പോ നിന്റെ മോള് നോക്കൂടാ, നിന്റെ മോള് ഓതൊരാള്, നിന്റെ പെഞ്ഞായി ഓതൊരാള്, ഓതിട്ടായിട്ട് നിന്റെ ഒട്ട് സംശയം കേക്കണേ, നീ തലച്ചൂടായിട്ട് ഉസ്താദിനോട്ട് കേക്കണേ, ഉസ്താദ് കേക്കുമ്പോ വിചാരിക്കട്ടെ പോണ എന്ത് റബ്ബം ഞാൻ സമയം നല്ല, പിന്നെ എന്റെ തല തപ്പിറാണാ, എന്റെ പാന്റ് മേലുണ്ടാ, നെറ്റിൽ കലമാത്ത യാറായിടാ, ഇങ്ങനെ ഉസ്താദ് ചിന്തിക്കുവായിട്ടത് കൊണ്ടിട്ട് അങ്ങനത്തെ പുസ്തകമാ, അങ്ങനത്തെ യൂട്യൂബിൽ നിറക്കിടേമാ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമാ, ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട, കാരണം ചിന്തിക്കുള്ള കഴിവ് ഞങ്ങൾക്കില്ല, അതിനെ മനസ്സിലാക്കുള്ള കഴിവ് ഞങ്ങളില്ല. അത് അലിമിങ്ങ കേട്ടിട്ട് ചർച്ച ചെയ്തിട്ട് അതുക്കുള്ള മറുപടി അങ്ങ് കൊടുക്കടാറ്. ഞങ്ങൾ എന്ത് വേണോ, ഇദാ ഖതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരമില്ലാത്ത ആൾ എന്തെങ്കിലും ഉണ്ടുമ്പോ ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് നൈറ്റ് അസ്സലാമു അലൈക്കും ഞങ്ങൾ പോകുമ്പോ, വിവരമില്ലാത്ത എന്തെങ്കിലും ചൊല്ലുമ്പോ അസ്സലാമു അലൈക്കും, അപ്പൊ നാഹിലവാവാ നിന്റെ മീന്റെ കച്ചവടത്തെ വിസമ കേട്ടുക, അടക്കിടെ കച്ചവടമ കേട്ടുക, വേറെ ബിസിനസിന് വിസമ കേട്ടുക, മസല വിസയോ നാണില്ല, ബദറുദ്ദീൻ ഉസ്താദ് അല്ലെ മജീദ് ഉസ്താദ് അല്ലെങ്കിൽ ആലിമീങ്ങളായ പണ്ഡിതന്മാർ ഉള്ള അങ്ങോട്ട് പോയിട്ട് കേട്ടുക ചൊല്ലണല്ല മാറ്, നീന് മറുപടി കൊടുക്കോ പോയിരണ്ട, കൊടുത്തിങ് സോത്തു പോവേ. കാരണം അങ്ങനെ കയ്യിൽ കണ്ടം കണ്ട ആയത്തും കണ്ടം കണ്ട ഹദീസും അതുക്ക് ഒപ്പാട്ടിട്ടുള്ള എല്ലാം കറക്റ്റാക്കി വെക്കുന്ന ഗഡ്ബഡാക്കിയ പോലെ നല്ല ഗഡ്ബഡ് അങ്ങനെ കയ്യിൽ കിട്ടുന്നത് തിന്നു വാട്ടാറ്, അപ്പൊ ഗഡ്ബഡ് തിന്നിട്ട് അപ്പൊ നിക്ക് കൊശിയാവിടു, ഇനിയൊക്കെ തിന്നു വാട്ടാവിടു, പിന്നെ നിന്റെ തല തിരി, പിന്നെ തല തിരിഞ്ഞിട്ടാകുമ്പോ നിന്റെ മനസ്സ് തിരി, അതുകൊണ്ട് പോയിരണ്ട, ആ ഗഡ്ബഡ് തിന്നു പോയിരണ്ട. യഥാർത്ഥമായ ഗഡ്ബഡ് അഹ്ലു സുന്ന വൽ ജമാഅ, മഹാനായ ശംസുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, താജുൽ ഉലമാ ജബ്ബാർ ഉസ്താദ്, ഹാലി കുഞ്ഞു ഉസ്താദ്, താജുൽ ശരിയ, അതുപോലെ ഖബറുൽ ഉലമാ സുൽത്താൻ ഉലമനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ, അങ്ങൽ നിന്ന് പഠിച്ച പണ്ഡിതന്മാരാണ് ഈ പണ്ഡിതന്മാർ, അങ്ങനെ ചൊന്നറാറാത് ഓക്കെ കേട്ട് കേക്കണ്ട, അങ്ങ് ചൊല്ലുമ്പോ ഓക്കെ ഉണ്ടാക്കണം, അക്കേട്ട് കേട്ടണ്ടാം.
എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എന്തു വേണോ ആലിമീങ് എന്തെങ്കിലും മസല ചൊല്ലുമ്പോ അങ്ങ് പള്ളിയിൽ വെച്ചിട്ട് ജുമാഅത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് ചൊല്ലുമ്പോ സംശയാക്കണ്ട, ആ ചൊല്ല ആളാറിട്ട് നോന്തുറു ഇലൽ മഖാലി ലമൻ ഖാലഹ, ചൊല്ലെ ആൾക്ക് നോക്കണ്ട, ചൊല്ലെ പലക്ക നോക്കൂന്തുർ ഇലൽ മഖാൽ, ചൊല്ലെ പലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ പലക്കായിട്ട് കിട്, അല്ലെങ്കിൽ മഹാന്മാരെ പലക്കായിട്ട് കിട്. ഒരിക്കലും കളവ് അങ്ങ് ചെല്ലലായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്ക് വേണോ, അങ്ങനെയുള്ള ഈമാൻ ഞങ്ങൾക്ക് വേണോ? അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ, ഞങ്ങൾ എന്ത് വേണോ, ആലിമീങ്ങളെ പിറവത്ത് വേണോ, സദാത്തുക്കളെ പിറവത്ത് വേണോ, അതുപോലെ പണ്ഡിതന്മാരെ ബാക്കിൽ വേണോ, അങ്ങനെ ഇൽമ് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഞങ്ങൾ പകർത്തണോ, ഞങ്ങൾ നല്ലവരാവണോ? കാരണ ഞങ്ങളെ നാല് ചമ്മയില്ല, ഞങ്ങളെ നാല് ചമ്മയില്ല. നിന്റെ ചെറുപ്പക്കാരെ, ഞങ്ങളെ യൗവണ മറയിലേക്ക് മുന്നോളോ, ഞങ്ങളെ യൗവണ തിരയിലേക്ക് മുന്നോളോ, ഞങ്ങളെ യുവത്വം തിരയിലേക്ക് മുന്നോളോ, ഞങ്ങളെ യൗവണത്തെ ഞങ്ങൾ ജാഗ്രതയാക്കണം. നിന്റെ മുഅ്മിനുകളെ, യൗവണ ചൊല്ലത് സുബ്ഹാനല്ലാഹ്, നല്ലൊരു കാലായിട്ടിക്കട്, നല്ലൊരു സമയായിട്ടിക്കട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരെ ദീനിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ദുആയിരുന്നതും, ചെറുപ്പക്കാർ ആവശ്യമുണ്ടോണ്ട് അല്ലാഹുവിന്റെ റസൂല് ചെന്നതും, ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് 16 വർഷത്തെ ചെറുപ്പക്കാരെ തയ്യാറാക്കിയതും, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക വേണ്ടിയിട്ട് 16 വർഷത്തേക്കാൾ മേലെയുള്ള ആൾക്കാരെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിത്ത് ബറുമക്കളെ, 16 വർഷത്തേക്കാത്ത റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹുടെ പോലത്ത മഹാന്മാർ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചൊല്ലാറ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ യുദ്ധത്തിന് പണ്ടാണ്ട് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന് നിങ്ങളെ വയസ്സ് തികഞ്ഞിട്ടില്ല മക്കളെ. ആ സമയത്ത് റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റസൂലല്ലാഹ്, സംബ്രത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു നിങ്ങളെ യുദ്ധത്തിലുണ്ടല്ലേ, അയാൾ നിന്റെ പോലത്തെ വയസ്സുകാരനല്ലേ, നിന്റെ പോലത്തെ യൗവനമുള്ള ആളല്ലേ? ആ സമയത്ത് സംബ്രത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് ഷഫാഅത്ത് കൊണ്ട്, റെക്കമെൻഡ് കൊണ്ട് ആയിട്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് ചെയ്തപ്പോൾ സംബ്രത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് ചേർത്തെങ്കിൽ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റസൂലല്ലാഹ്, റാഫിയും സംബ്രത്തുമായിട്ട് യുദ്ധം നടന്നെങ്കിൽ നക്ക് ജയുണ്ട് നബിയേ, റാഫിനേക്കാളും ശക്തനെ കൊണ്ട് സംബ്രത് ഇബ്നു ജുന്ദുബ് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പോണ്ടേക്ക് മുന്നോലോ ഒരു ട്രയൽ കൊടുക്കൂ, ഒരു സുബ്ഹാനല്ലാഹ് ഫസ്റ്റ് ഒരു ട്രയൽ കൊടുക്കൂ, നിങ്ങൾ ജണ്ടാൽ ഒരു യുദ്ധാക്കൊരു നോക്കുമ്പോ ചെറിയ ചെറുപ്പക്കാർ സംബ്രത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ഘോരമായ സമര ജണ്ടാലെ നടന്നു. ആ നടന്നപ്പോ സംബ്രത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു റാഫി റളിയല്ലാഹു അൻഹു നെഞ്ഞിൽ കയറിട്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുശിയാവൂ, ദീനിക്ക് വേണ്ടി പ്രവർത്തിക്കോ, ഇത്രയും ആവേശല്ലേ? മുഅ്മിനുകൾ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ദീനിക്ക് വേണ്ടിയിട്ടുള്ള ആവേശമായിട്ട് ആ ചെറുപ്പക്കാർ കാട്ടിയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ യുദ്ധം ഇല്ല, ബദറില്ല, ഉഹുദില്ല, ഖന്ദഖില്ല, ഹുനൈനില്ല, ഒരു യുദ്ധവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ യുദ്ധം തരും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിടെ ദീൻ്റെ സംരക്ഷണയാക്കട അങ്ങനത്തെ യുദ്ധ. അതിനർത്ഥ ദീനിലായി ജീവിക്കണോ, ദീനിലായിട്ട് മരിക്കണോ ചുള്ള ഒരു യുദ്ധം ഞങ്ങളെ മനസ്സിൽ വേണോ? അതുക്ക് വേണ്ടിയിട്ടായിരിക്കും 5 വക്തി നിസ്കാരം മുറുകെ പഠിക്കണോ, അതുപോലെയുള്ള ദീനിന്റെ എന്തെല്ലാം സംഭ്രമുണ്ടോ സംഭ്രത്തിൽ കൂടണോ, സ്വലാത്ത് ഏറെ ചൊല്ലണോ, ദിക്ര് ഏറെ ചൊല്ലണോ, പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, അതേ പാപനത്തിന് വേണ്ടി പ്രവർത്തിക്കണോ, ദീനിന്റെ എന്തെല്ലാം ഉണ്ടോ, ഏത് അടയാളങ്ങളുണ്ടോ അതുക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണോ, ദീനിന്റെ അടയാളത്തെ നിസ്സാരപ്പെടുത്തുന്നവണ്ട് എതിരെ ശബ്ദിക്കണോ, അത് എൽത്തുകൊണ്ടാവാം, പ്രസംഗം കൊണ്ടാവാം, മറ്റുള്ള ഏത് നിങ്ങൾക്ക് കഴിവുണ്ടോ ആ കഴിവിൽ നിങ്ങൾ പ്രവർത്തിക്കണോ. തൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ടൈം വെറുതെ കളയണ്ട, നിങ്ങളെ ടൈമിന് വിലയുണ്ട്, വലിയ മഹത്വമുണ്ട്, ചെറുപ്പത്തിൽ ചെയ്യുന്ന അമലിന്റെ ഫവർ നിങ്ങൾക്ക് പിടിയുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജന്തു മോനെ, നിന്റെ ആ യുവത്വത്തിൽ നിന്റെ ആ ചോര തുളങ്ങുന്ന സമയത്ത് ആ രക്തത്തിൽ നിനക്ക് എന്തുമാക്കുള്ള മനസ്സ് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജന്തു, 7 വിഭാഗത്തിൽ അർശിന്റെ തണലുണ്ട്, അതിൽ ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് വശാബുൻ നശാഫി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലാഹുവിന്റെ
ദീനി വേണ്ടി സംഘടിപ്പിക്കുന്ന പടച്ച റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുന്ന പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗമുണ്ടോ? അങ്ങ് അർശിന്റെ തണൽ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുപോലെ രണ്ട് ചെറുപ്പക്കാർ തമ്മാത്തമ്മിൽ ദീനിക്ക് ഇഷ്ടപ്പെട്ട ഇറങ്ങാ ഇതിൽ പള്ളി പോകുമ്പോ വെട്ടിയെ മദ്രസത്ത് പോകുമ്പോ വെട്ടിയെ പ്രവർത്തിക്കുമ്പോ വെട്ടിയെ ദീനിപരമായിട്ട് രണ്ടാൾ ഒട്ടിയെന്നിട്ട് ഈ ലോകത്തിൽ രണ്ടാൾ ഒട്ടികെ പിരിഞ്ഞു പോയെങ്കിലും അങ്ങും അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലെ ഒരു ചെറുപ്പക്കാറ എങ്ങനത്തെ ചെറുപ്പക്കാറ പിടിയുണ്ട്? നല്ലൊരു ചന്തത്തെ പെണ്ണ്, കാണകു നല്ല മൊഞ്ചുള്ള പെണ്ണ്, മനസ്സ് തുളുമ്പുടു റബ്ബേ, ഓള് പിളിക്കടാൽ താൽ താൽ ബാമോനെ ബാമോനെ. നല്ല പെണ്ണ് കാണുമ്പോ നല്ല ചന്തമുള്ള ആള് കാണുമ്പോ തന്നെ സുബ്ഹാനല്ലാഹുവിന്റെ മനസ്സപ്ര ആകർഷിക്കട്. മാത്രല്ല അവള് വിളിക്കിടാറ് വലിയ നല്ല ചന്തമുള്ള പെണ്ണല്ലേ വിളിക്കട്. ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന പലകേന്ദ്ര കൊണ്ടുണ്ട് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, പേടിക്കണ റബ്ബേ, ഈ ചന്തമുള്ള പെണ്ണിനെ വിളിച്ചിട്ട് നാൻ ഹറാമിയത്തിൽ കടന്നുപോയെങ്കിൽ നാൻ നരകാവകാശിയാവേ. അതുകൊണ്ട് വേണ്ട വേണ്ട ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹുവിനെ പേടിക്കണേ ചെന്നിട്ട് ആ പെണ്ണുമായിട്ട് അതാ പിന്തിരിഞ്ഞു വണ്ടില്ലേ, അവനുകും അർശിനെ തണലുണ്ട് കൊണ്ട് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ വിഭാഗത്തിൽ നിങ്ങളെ പാലക്കാരാക്കി തീർക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇണ്ട് പാലക്കാർ തിങ്ങളെ നോക്കിയെങ്കിൽ റബ്ബേ മൂലഞ്ചി രണ്ടിഞ്ച് ഓടുറങ്ങത്തെ പെൺമക്കാൻ സുബ്ഹാനല്ലാഹ്, അതും പോണ്ടത് ആരൊട്ടുകൊണ്ട് റബ്ബേ. മുസ്ലിമാ മുസ്ലിമാ, ഏത് ജാതിയായെങ്കിലും പ്രശ്നമില്ല, അബ്ബ പടി പാട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് നല്ല ഡിഗ്രി പടി പാട്ടിട്ട് നല്ല ബുദ്ധി പടി പാട്ടിട്ട് റബ്ബേ ഓലു ഫേസ്ബുക്കിൽ സെലക്ട് ആക്കിയാൾ ആരേ? ഒരു മുഹമ്മദ് അന്യധർമ്മത്തോട് പോണ്ട് എത്ര എത്ര പെൺമക്ക കാരണം തേട്ട് കൊന്നുണ്ടാം. വെറും ഡിഗ്രി മാത്രം പഠിപ്പാട്ടില്ല മാറ് ശരീരത്തുമായിട്ട് യാതൊരു ബന്ധം ആ പെണ്ണുകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൈക്കമ്പത്തിലും ും നല്ല വുമൻസ് കോളേജ് ഉണ്ട് റബ്ബേ. പെൺമക്കോ പഠിക്കണങ്ങത്തെ നല്ല നല്ല സൗകര്യമുള്ള കോളേജിൽ ഇവിടെ ഉണ്ട് അൽഹംദുലില്ലാ. ഖിയാമും വരേക്കും അല്ലാഹു നിലനിർത്തട്ടെ. മങ്ങിലായ പെണ്ണിങ്ങ പോലെ പഠിക്കുന്ന സൗകര്യമുള്ള കോളേജുകളുണ്ട് ഇവിടെ. അതുപോലെ ശരീഅത്ത് എല്ലാ നിലക്കും പഠിക്കണങ്ങത്തെ നല്ല സൗകര്യമുള്ള കോളേജുകള്, മൂന്ന് വയസ്സിലേ തുടങ്ങണ ദഹ്റത്തുൽ ഖുർആൻ, ഇങ്ങനെ പഠിച്ചിട്ട് നല്ലവരായിട്ട് ജീവിക്കുള്ള എല്ലാ സൗകര്യമുള്ള നല്ല നല്ല കോളേജെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ നല്ലോണം സഹകരിക്കണോ സഹായിക്കണോ? മണതണകളിന്താ മനസ്സിലും സഹകരിക്കണോ, പൈസ കൊടുത്തും സഹകരിക്കണോ? പൈസ ഇല്ലാണ്ട് ഒന്നുമില്ല, പൈസ ഇല്ലത്തും വേണോ, പൈസ ഇല്ലാ മാറും ഒന്നുമില്ല. കാരണ ഇന്റെ ഇപ്പൊ ഗൾഫിലാണ് നിണ്ടു പോയിട്ട് ഗൾഫിലൊരു പ്രയോജനം ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സ്ഥാപനയുടെ അവസ്ഥ എതിരെ ചെന്നിങ്ങ റബ്ബേ, ഗൾഫ് നിണ്ടു പോയിട്ട് അല്ലാഹു ഗൾഫ് പണ്ടത്തെ പോലെ അവക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ രാജാവുക്ക് തന്നെ മനസ്സല്ലാഹു നൽകട്ടെ, ആ രാജാവിടെ എല്ലാ അക്രമത്തിൽ നിന്ന് അല്ലാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് സൗദി ആവട്ടെ ഇന്ത്യ ഏത് രാഷ്ട്രങ്ങളിലും സുബ്ഹാനല്ലാഹ് ഒരു പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥ വന്നു പോയിട്ട്. കാരണം ഇന്ത് സൗദി ഇല്ലാമാർ ഗൾഫില്ലാമാർ സ്ഥാപനത്തിൽ വളരെ പ്രയാസമുണ്ടോ? സുബ്ഹാനല്ലാഹ്, മജീദ് ഉസ്താദ് പോയിട്ട് വന്ന് അസ്ഹരി ഉസ്താദ് പോകും ഉദ്ദേശിക്കിട്ട്, പക്ഷേ പോയിട്ട് എന്താക്കട, അവിടുത്തെ ചെറുപ്പക്കാരെ അവസ്ഥ നോക്കിയ ടക്ക് തമാമുക്ക് പോയപ്പോ അൽജുബൈൽ പോയപ്പോ അൽകോബറിൽ പോയപ്പോ ഒരു ഇരിയോ നാള് ഞങ്ങളെ മഹാനായ സയ്യിദുനാ നേതാവായ കുറത്ത് തങ്ങൾ തന്റെ കടത്തിയത് വേറൊന്നു വല്ല ഒരു ഇരിയോലെ കാണുക വേണ്ടിട്ട് മാത്രം ഫോൺ നമ്പർ തന്നിട്ട് കടത്തിയത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് തമാമു പോയിട്ട് നോക്കുമ്പോ ജുബൈല് പോയിട്ട് നോക്കുമ്പോ അങ്ങനെ ചെറുപ്പക്കാരെ അവസ്ഥ നോക്കുമ്പോ അങ്ങനെ ദിക്ർ ചെന്ന് ഉൾപ്പെടുന്ന അവസ്ഥ നോക്കുമ്പോ പുതുബിയത്തെടുത്ത് ഉൾപ്പെടുന്ന അവസ്ഥ നോക്കുമ്പോ
സലാത്ത് മജ്‌ലിസിൽ ഉൾപ്പെടുന്ന അവസ്ഥ നോക്കുമ്പോ അല്ലാഹ് അല്ലാഹ് എന്നാണ് ബേജാറായി പോയേ. റബ്ബേ ഊടത്തെ പെഞ്ഞായിമാരെ അവസ്ഥ നോക്കുമ്പോ റബ്ബേ ഞാൻ അത്ഭുതപ്പെട്ടു പോയ. ഊടത്തെ അങ്ങള അപ്പമാരെ അവസ്ഥ നോക്കുമ്പോ അതിനേക്കാളും അത്ഭുതപ്പെട്ടു പോയ. കാരണം മോന്തി തോലോ അസറു തോലോ മോറിലിരുന്നിട്ട് സംഘത്തിൽ വെച്ചിട്ട് ബാലക്കാർ സുബ്ഹാനല്ലാഹ് ചെറുപ്പക്കാർ അവിടെ കഷ്ടപ്പെടുമ്പോ ഞങ്ങളെ വയസ്സന്മാരായ ബാപ്പമ്മമാർ ചിന്തിക്കട റബ്ബേ ഇണ്ട് അഞ്ചൽ വന്നിട്ടില്ല റബ്ബേ ഇണ്ട് ഇതാ മതുമാൽ വന്നിട്ടില്ല റബ്ബേ വലിയ വലിയ മീന്റെ ചിന്ത റബ്ബേ നാലന്തര കരിയാക്കടേ മോന്റെ പൈസ വേണ്ടല്ല റബ്ബേ മക്കളെ പൈസ വേണ്ടല്ല റബ്ബേ മക്കളെ പൈസ ആഗ്രഹിച്ചിട്ട് മോരിൽ വെച്ചിട്ട് വയസ്സന്മാർ ചിന്തിക്കട റബ്ബേ മുഹമ്മദ് വന്നറാണ മീന്റെ അബുക്കുറു വന്നറാണ അഞ്ചൽ വന്നറ മാഞ്ചി വന്നറ ഈ മാഞ്ചും അഞ്ചലും കൊണ്ടുപോയിട്ട് സുബ്ഹാനല്ലാഹ് കരിച്ചിട്ടും പൊരിച്ചിട്ടും നിറവത്ത് നോക്കണു മക്കളെ ഉണ്ണ ഉമ്മമാരെ നിങ്ങളെ മാപ്പിളമാരെ അവസ്ഥ കിട്ടിയ ശമ്പളത്തെ ഒരു ഭാഗം എല്ലാ സ്ഥാപനത്തും കൊടുത്തിട്ട് റബ്ബേ അങ്ങനെ ഉൽപ്പന്ത നന്റെ പെഞ്ഞായിടെ കാക്കല്ല നന്റെ അപ്പടെ കാക്കല്ല നന്റെ മുത്തോണ്ടെ കാക്കല്ലാണ്ട് ദ്വാരക്ക് മാത്രല്ല അപ്പകതാ പൈസ കടത്തു ടൈമേറ്റ് പെഞ്ഞായിക്ക് പൈസ കടത്തു ടൈമേറ്റുള്ള ചിന്ത അതുകൊണ്ട് തന്നെ അങ്ങതാ അപ്പറ ഇപ്പറ ഓടി കളിച്ചിട്ട് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ഇല്ല ഒരു മിനിറ്റ് പോലും അങ്ങ് വേസ്റ്റാക്കില്ല സുബ്ഹാനല്ലാഹ് എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് റബ്ബേ ഞങ്ങളുടെ വെച്ച മാഞ്ഞി തിന്നുമ്പോ അങ്ങ് തിന്നിരന്തിര കൊന്തുണ്ടാ ആ ഫ്രിഡ്ജിൽ വെച്ച് ഏഴ് നാലു മുന്നിൽ വെച്ച നല്ല ചാപ്സ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് നല്ല കോലിക്കറി അല്ലെങ്കിൽ മട്ടൺ കറി അതാ പറത്തെടുത്തിട്ട് എത്ര നാലു മുന്നിലോ എട്ട് നാലു മുന്നിൽ വെച്ച കറിയുടെ എടുത്തിട്ട് വെച്ചാക്കിയിട്ട് അതാ റൊട്ടിട്ട് ചൊല്ല ഒരു സാമാനുണ്ടോ ഒരു ജണ്ട് റൊട്ടി കണന്നിട്ട് ചിലപ്പോ കണക്ക് റൊട്ടി ആയിട്ടേക്കോ ഇതിലേതാ നോക്കിയിട്ട് തിന്നരവസ്ഥ കണ്ടപ്പോ നാ ബേജാറായി പോയ കാരണം അവന്റെ ഉമ്മ അവന്റെ അബ്ബ അവന്റെ പെഞ്ഞായി അവന്റെ മക്ക തിന്നിര കൂടെ വെച്ച വെച്ച ബിരിയാണി റബ്ബേ പെഞ്ഞായിക്ക് അഞ്ചൽ മാത്രമാണു മാപ്പിളക്ക് സുബ്ഹാൻ മക്കൾക്ക് സുബ്ഹാൻ മട്ടൻ ബിരിയാണി ആവണു കിളവ് പിടിക്കണേ ഇല്ല നല്ല ഒറിജിനൽ കോലിയാവണു സുബ്ഹാനല്ലാഹ് ഇത് തിണ്ടിട്ട് റബ്ബേ അതാ ഫോൺ വരുമ്പത്ത് കേക്കിടന്തിര കൊന്തുണ്ട പൈസ കടത്തറിഞ്ഞ മാപ്പിളമാരെ ഫോൺ വരുമ്പോ മക്കളെ ഫോൺ വരുമ്പോ ഫസ്റ്റ് കേക്കണേ എന്തിനു മോണു അപ്പുറത്തെ അങ്ങാടിലെ കടായിട്ടില്ല ഇപ്പുറത്തെ അങ്ങാടിലെ കടായിട്ടില്ല പെൻസിൽ അങ്ങാടിൽ ബാക്കിയുള്ള ഇന്നലത്തെ സാരി കൊടുന്നവണ് പൈസ കൊടുത്തുവിട്ടില്ല എപ്പൊ കടത്തിരാ പൈസ നീ ഉസാറുല്ലേ മോനെ നീ ചോറിന്റെ മോനെ നീ കഞ്ഞുടിച്ച മോനെ എന്നിട്ട് കേക്കിട ഒരവസ്ഥയില്ല എന്തൊരവസ്ഥ ഇതിലെടുക്കൊരു നല്ലൊരു വാട്സാപ്പ് ഉണ്ട് ഒരു സാമാൻ ഉണ്ടല്ലേ ഇതിന്റെ വാട്സാപ്പ് അല്ലാഹു എന്തെങ്കിലും അപ്പുറത്തെ പാത്തുമ്പടെ ഹൽക്കത്ത് കാണുമ്പോ നക്ക് നഞ്ചി പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ആ ഹൽക്കത്ത് ഓർക്ക ഇല്ലാണ്ടായിട്ട് പോയിനിങ്ങ റബ്ബേ അതെ കട്ടോണ്ട് പോയിനിങ്ങ റബ്ബേ എന്നുള്ള അവസ്ഥ വന്നിരു കാരണം നന്റെ ഹൽക്കത്തുണ്ടല്ലേ ഇതാ ഒന്നും ഇല്ലാണ്ട് നല്ല അവസ്ഥയിലുള്ള അപ്പുറത്തെ ഫാത്തുമ്മയുടെ ഹൽക്കത്ത് കാണുന്നക്കാവൂല്ലേ അതുകൊണ്ട് പാവൻ ചൊന്നാ ഇതാ നിങ്ങൾ പൈസ കടത്തിന്നല്ലേ മുഞ്ഞാണ്ട് ആ പൈസ കൊടുന്നതപ്പാ അത് നിന്റെ വലിയ മൂത്തോണു അത് തന്നിട്ടേ ഇല്ല അവൻ തിന്നിട്ട് മുടിഞ്ഞിരാ നിന്റെ അപ്പ മണ്ണ് നിന്റെ പോയിട്ട് പോട്ടെ പറ കേള വളക്ക ഈ മകൽത്തി നിന്റെ അപ്പെങ്കിലും മണ്ണ് നിന്റെ പോയിടാ പോട്ടെ പറ പക്ഷേ നീന് കടത്തിയ പൈസ നിന്റെ മൂത്തോണു തിന്നിട്ട് മണ്ണ് അടിഞ്ഞിരാ പക്ഷേ നക്കുണ്ടല്ല അവലെ കാത് കാണുമ്പോ റബ്ബേ ഇവർക്ക് കാത് പരിഞ്ഞു പോയിനെങ്കിൽ റബ്ബേ ഇവർക്ക് കാത് മുറിഞ്ഞു പോയിനെങ്കിൽ റബ്ബേ ആയുണ്ടു ആ എത്ര പേക്ക കാത് കടത്താവോ
സുബ്ഹാനല്ലാഹ് ബലമഗ പോലും ആസിദിനെ കാസ് കടത്തുന്നുണ്ട് അവന്റെ അവസ്ഥ ആ ഉമ്മക്ക് പിടിയുണ്ടാ ആ മോന്റെ അവസ്ഥ ഉമ്മക്ക് പിടിയുണ്ടാ ഗൾഫോണ്ട് ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് മാപ്പിലെ ഗൾഫിലും പിഞ്ഞായി ബൾഫിലും ചെന്ന പോലെ മാപ്പിലെ ഗൾഫ് പോയിട്ട് അവന്റെ അവസ്ഥ കൊന്തില്ല അവളെ ഹദ്വാണ കൊന്തില്ല പക്ഷേ പിഞ്ഞായി മാറിണ്ട് കുശിയേ റബ്ബ് നോക്കണു എങ്ങനത്തെ ബുർഖ കറാട്ടെ ബുർഖ വേണ തറാട്ടെ ബുർഖ വേണ ബാവലി ബുർഖ വേണ മൂന്ന് കെട്ടിന്റെ ബുർഖ വേണ അവസാനത്തെ ബുർഖ വേണ മൂന്ന് കെട്ട് ബുർക്കാല വന്നിട്ടുള്ള ബാബ മയ്യത്ത് കെട്ട് അതിലേം കാണ്ടങ്ങളെ മൂന്ന് കെട്ടിലെ ബുർക്ക സുബ്ഹാനല്ലാഹ് ഈ സൈസ് ബുർക്ക ഇന്നിട്ട് ഫലമുണ്ട ഔറത്ത് വരയുടെ ബുർക്ക മോഡല് ലേറ്റസ്റ്റ് ചോപ്പ് പച്ച കളർ വന്നിരിപ്പോ സുബ്ഹാനല്ലാഹ് ഉമ്മകു ചോപ്പ് മോളു കറുപ്പ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പല സൈസുള്ള ബുർക്ക വന്ന് ഇടണ്ടാട്ടല്ലാ ഔറത്ത് മറയുടെ ഒരു ബുർക്ക പോലും ഇന്റെ കാണ്ടില്ല അങ്ങനെ ബുർഖത്തെ കച്ചവടക്കാറുള്ള ബുർഖത്തെ ബിസിനസ്സുകാറുള്ള ആറ് മോഡൽ മോഡൽ ബുർഖ ആക്കിയിട്ടുള്ള ആറ് സുബ്ഹാനല്ലാഹ് പക്ഷേ ആചാരമോളോ മുഹമ്മദിന്റെ മോളോ യസദപ്പെടേ ആ ചഹക്കട പെങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലു മകനല്ലേ അത് ഞങ്ങളെ എസ് ഒ എസ് പ്രസിഡന്റ് പെങ്ങള അല്ലെങ്കിൽ എസ് എസ് എഫിന്റെ ഞങ്ങളെ മുഹമ്മദിന്റെ പെങ്ങള അത് ഞങ്ങൾ അഞ്ചു വർഷം നിസ്കരിക്കുമ്പോ എന്റെ മുഹമ്മദാക്കടെ പെങ്ങയില വാവാ ഞങ്ങളെ നോക്കുമ്പോ ബുർക്ക ഇട്ടാലും സുബ്ഹാനല്ലാഹ് ബുർക്ക നോക്കുമ്പോ റബ്ബേ പ്രദർശനാക്കിയ ഡിസ്പ്ലേ നല്ല വ്യാഖ്യാനായിട്ട് കാണ്ട് മുഖ നല്ല പ്രത്യക്ഷമായിട്ട് കാണ്ട് ഒരു മറവില്ല പെരവത്തെ നോക്കുമ്പോ കുതിരന്റെ ബീല പോലെ മുടി ആടി കൊണ്ടുണ്ട് മറിഞ്ഞിട്ടില്ല ഹറാമല്ലേ സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങളെ നിങ്ങളെ മുടി അത് ഔറത്താണ് അത് ഹറാമാണ് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ പോരാ മുഹമ്മദ് മുസ്തഫ ജോർസ് ബോളോ മുഹമ്മദ് മുസ്തഫ പ്യാർസ് ബോളോ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ ഒരു നാള് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം വായില്ല മുട്ട വന്ന് നിന്റെ ഉൽക കണ്ടില്ല അല്ലാഹുവിന്റെ റസൂൽ വിളിക്കിടയാ ജിബ്രീൽ എന്തേ നിന്റെ ഇവിടെ ബാവുൽ കത്താൽ അല്ലാഹുവിന്റെ റസൂൽ ഇട്ടു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പലക്കാ യാ റസൂലല്ലാഹ് ആയിഷ ബീവിയുടെ ഒരു മുടി പറത്ത് കാണ്ട് നബിയെ ആയിഷ ബീവിയുടെ ഒരു മുടി പുറത്ത് കണ്ടത് കൊണ്ട് നക്ക് ഉൽഗപറവ് സാധ്യല്ല ഉറത്ത് മറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് ചൊല്ലു മോളെ നിന്റെ തല മറക്ക് മോളെ നിന്റെ മുടി മറക്ക് മോളെ ഒരു മുടി പ്രത്യക്ഷമായിട്ട് കണ്ടത് കൊണ്ട് റഹ്മത്തിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും പ്രവേശനം ചെയ്തില്ല ഞങ്ങൾ ഔത്തുൽ ജിബ്രീൽ പറഞ്ഞ റഹ്മത്തിന്റെ മലക്ക് പറഞ്ഞ റഹ്മത്ത് കടക്കണ ബർക്കത്ത് കടക്കണ ഞങ്ങളെ ഉമ്മമാർ മുഴുവനും ഔറത്ത് മറക്കണോ തല മറക്കണോ ഒരു മുടി പോലും അന്യ പുരുഷന്മാർ കാട്ടുകുത്തീറാ നിന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണം നിന്റെ മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോട് ചിന്തിക്കണോ ഞങ്ങൾ ഇണ്ട് ബർക്കത്ത് വേണ്ടി തേടിയോണ്ടുള്ള ബർക്കത്ത് വേണ്ടി ഓടിയോണ്ടുള്ള ബർക്കത്ത് വേണ്ടിയിട്ട് ഒരു നാളും പുരുസത്തില്ല ജാവുക അച്ഛനക്കിടറപ്പേ നിന്റെ ഔത്തിൽ എന്തിന് വാഹവാ അപ്പുറത്ത് അവൾക്ക് പണി ഓൾക്ക് പണി അഞ്ഞ കോലി ചത്തിറ് ഔ ഗാണിയത്ത് പോയി പാണിയില്ല എന്തേ കാരണ അപ്പുറത്തും ഭസ്മ വെച്ചിരാണ് റബ്ബേ ഇപ്പുറത്തും തകട് പൂത്തിയാണ് റബ്ബേ ആരോട്ട് കേക്കണ റബ്ബേ എവിടെ മന്ത്രവാദി ഉണ്ടാ എവിടെ മന്ത്രിക്കണുണ്ടാ ഓടിയോണ്ടുള്ള ഓടിയോണ്ടുള്ള ഞങ്ങളെ ഫസ്റ്റ് ബർക്കത്തിനെ മനസ്സിലാക്കണോ
ബർക്കത്തില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട അല്ലാഹു കാക്കട്ട് അപ്പൊ ബർക്കത്ത് വേണ ബർക്കത്തിനെ എങ്ങനെ കരസ്ഥമാക്കണ വിഷയത്തിൽ ചിന്തന വേണോ ബർക്കത്ത് വേണ മക്കളെ ഞങ്ങൾ ദീനിയായിട്ട് വളരണോ ദീനിയായിട്ടുള്ള സംഭ്രമത്തിൽ കൂടണോ ദീനിയായ വിഷയമെല്ലാം മാറി ഞങ്ങളെ കയ്യിലേക്കുതിയറ ഞങ്ങൾ മുസ്ലിമീങ്ങ ഞങ്ങളെ മുസ്ലിമീങ്ങളെ ഞങ്ങളെ ബായിൽ പണ്ട് പലക്ക ഇസ്ലാം കൂത്തതായിട്ടിക്കണോ ഞങ്ങളുടെ പ്രവർത്തനം ഇസ്ലാം യോജിച്ചതായിട്ടിക്കണോ ഇസ്ലാം അനുവദിക്കാത്ത ഒരു പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് പറകുതീറ ഞങ്ങൾ ഭാര്യയായിട്ട് ജീവിക്കുമ്പോ മിർഗിയ ജീവിതം ഞങ്ങൾ ജീവിക്കുകീറ നഹാറൂക ബത്താലും വലൈലൂക നൈമു വൈഷൂക യമിസ്കീനു ഐഷുൽ ബഹൈമീൻ ഫർമഹാൻ ജന്ത നഹാറൂക ബത്താൽ തേരാ ദിൻ കാ കാം ക്യാ ഹൈ ഡ്യൂപ്ലിക്കേറ്റ് ഹൈ അല്ലേ തേരാ ദിൻ കാ കാം ക്യാ ഹൈ ഡ്യൂപ്ലിക്കേറ്റ് ഹൈ എന്തേ ഡ്യൂപ്ലിക്കേറ്റ് തൂക്കത്തിൽ വ്യത്യാസ അളത്തിൽ വ്യത്യാസ ഫ്രൂട്ടിൽ വ്യത്യാസ ഫ്രൂട്ട് എവിടെയുള്ള ഇത് മൈസൂരിലേത് കൊടന്നിന് മൈക്കാലത്തേത് പേര് മൈസൂറു പേര് ബാംഗ്ലൂരു ഹൗല നല്ല ഹൽവ റായത്ത് കൈക്കമ്പത്തിലാക്കിയുടെ പേര് മൈസൂർ ഹൽവ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ മക്കളെ എന്തിക അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്രവർത്തനം ഒരിക്കലും പാടില്ല ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട ഹറാമിയത്ത് വേണ്ട തൂക്കത്തിൽ വ്യത്യാസാക്കണ്ട അളത്തത്തിൽ വ്യത്യാസാക്കണ്ട നിന്റെ ജീവിതം ഖൈറാവണോ ദീനീ ചെന്നതുപോലെയുള്ള പ്രവർത്തനം പകൽ വേണ്ടാത്ത പ്രവർത്തനാക്കിട്ട് നിന്റെ ഉറക്ക് നിന്റെ ജീവിതത്തെ ജീവിതം ഒരു ഖൈറല്ലാത്ത നിലക്കുള്ള നിന്റെ ഉറക്ക് മോനെ നിന്റെ ഉറക്കും നിന്റെ ജീവിതവും ആ മഹാൻ ചൊല്ലത് നിന്റെ ജീവിതം നാക്കാലി മൃഗത്തിലെ ജീവിതാണ് ഒരാട് ഒരു പൈ ഞങ്ങൾ ഔത്തരേ കെതിരെ വിട്ടെങ്കിൽ ഇപ്പൊ പയ്യല്ല കാണില്ല അദ്ദേഹരെ കാണില്ലേ ഇപ്പൊ എവിടെ ഉണ്ടോ അതേപോലെ ഇവിടെ ചത്തിരിപ്പുണ്ടോ അള്ളാഹു അതുകൊണ്ട് ഞങ്ങളെ പൈങ്ങ ഞങ്ങളെ ആടുങ്ങ റബ്ബേ കെതിരെ വിട്ടിട്ടെങ്കിൽ നേരെ പോണ്ട എവിടെ കൊത്തുണ്ട എവിടമാ കണ്ടത്തില് അപ്പുറത്തെ മമ്മദാക്കട കണ്ടത്ത് പോണു മമ്മദാക്ക ഒരു പടി പിടിക്കുമ്പോ അപ്പുറത്തെ ഹസനാക്കട കണ്ടത്ത് പോണു അതുക്ക് കൊന്തുണ്ട ഹറാമോ ഹലാലായി കൊന്തുണ്ട മിർഗത്ത് ഞങ്ങനല്ല ഞങ്ങ ഹറാം എന്തിരെ ഹലാൽ എന്തിരെ ജായിസ് എന്തിരെ സുന്നത്ത് എന്തിരെ ഫർള് എന്തിരെ പിടിയുള്ള അല്ലേ ഞങ്ങൾ പിടി വേണ്ടേ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോ അഹ്കാം ശറിയ ദീനിന്റെ ഹുക്കുമുകൾ ദീനിന്റെ വിധികൾ നിങ്ങൾ പഠിച്ചിട്ട് വേണോ ഹലാൽ ചെന്ന് എന്തിരെ ഹറാം ചെന്ന് ഈ വിഷയത്തിൽ പരിജ്ഞാനം നമുക്ക് വേണോ ഹറാം ഹറാമേ ഹലാൽ ഹലാലേ സുബ്ഹാനല്ലാഹ് ഹലാൽ ഹറാമുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണോ ജായിസ് അതുപോലെ മുബാഹുൽ വ്യത്യാസം അങ്ങ് പഠിക്കണോ ഇണ്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ജീവിതം ഹറാം ഞങ്ങളെ ഡ്രസ് പോലും ഹറാം ഞങ്ങ ആക്കിടങ്ങത്തെ പ്രവർത്തനം മുഴുവനും ഹറാം പണച്ചറപ്പ് ഞങ്ങളെ കാക്കുമാരാകട്ടെ ഇണ്ട് ഞങ്ങ ദൈക്കിടാവ പോലും ഹറാം ഏ ഇവിടെ ശ്രദ്ധിക്കറോ ഞങ്ങ ദൈക്കിടാവ അത് ഹറാം എന്തേ ഇണ്ട് ഉള്ള മുഴുവനും അവ ഉള്ളത് ലീസ് ആയിട്ടിരിക്കും ലീസ് ലീസ് ചെന്നിങ്ങെതിരെ സുബ്ഹാനല്ലാഹ് ലീസിലുള്ള ജീവിതമായിട്ടിരിക്കുന്നു ഞങ്ങൾ അത് ഹലാലാവാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ട് ഉസ്താദന്മാരൊരു മസല ചെന്താണ്ടാ ഒന്നിരിക്കലും മർഹൂനത്തായിട്ടിക്കണു ഏ നിക്ക് ഒരു രണ്ടു വർഷത്തെ നിക്കൊരു മർഹൂനത്തായിട്ട് തന്നെ വാടികയായിട്ട് ഒരു എന്തായിട്ട് നിക്കതാ എന്തായിട്ട് വാടികയായിട്ട് നിക്ക് പണയായിട്ട് തന്റെ രണ്ടു വർഷത്തേക്ക് പണയതിക്ക് വീക്കര് അത് ഓക്കെ യാക്കേണ്ടിയൊക്കെ ഇല്ല അതുപോലെ ലീസ് എടുക്കണമെങ്കിലും സുബ്ഹാന ഞങ്ങളെ ഒരു തിങ്ങൾക്ക് ഇത്ര ബാടികാട്ട് വെച്ചിട്ട് ലീസ് എടുത്തോളൂ കാല് ലീസ് എടുക്കണ്ട ആ ഒരു അവ ഹറാമായിട്ട് ഇസ്ലാം ശരീരത്തെ അങ്ങനെ ചൊല്ലു ഇണ്ട് ചെമ്മ ചെമ്മ ആൾക്കാർ ലീസിൽ അതുപോലെ മാത്രമല്ല ഇണ്ട് ലക്ഷക്കണക്കുള്ള പൈസ ബാങ്കിൽ വെച്ചിട്ട് അതിന്റെ ബഡ്ഡിലാണ് ഇണ്ട് ജീവിതം നയിച്ചോണ്ടുണ്ട് സുബ്ഹാന ലക്ഷക്കണക്കിലുള്ള പൈസ ഇണ്ട് ബാങ്കിൽ വെച്ചിട്ട് അതിന്റെ ബഡ്ഡിയുടെ പൈസത്തിൽ ജീവിക്കണേ എത്ര മക്ക എത്ര ആണിങ്ങ എത്ര പെണ്ണിങ്ങ പിന്നെ ഇവിടെ നല്ല എവിടെ ഉള്ളവാ പിന്നെ അമലക്ക് ഇൻട്രസ്റ്റ് വേണ്ട നിസ്കാരത്ത് ഇൻട്രസ്റ്റ് വേണ്ട പിന്നെ അവൻ എന്തിനാ അവിടെ കൊണ്ടുണ്ടീങ്ങളെയും സദാത്തുക്കളെയും മൗലിദരെയും മധുകളെയും ഇങ്ങനെ ആക്ഷേപിക്കൊ തുടങ്ങണ പൈസ ആറാമത്തെ അങ്ങനെ മേലേ
മിനി ആറാം പത്തുകോ സുബ്ഹാനല്ലാഹ് നിങ്ങളെ മെന്റലി മെന്റൽ ആയി പോണ്ടു സുബ്ഹാനല്ലാഹ് കാക്കുമാരാകട്ടെ അതുകൊണ്ട് നിങ്ങൾ ദാമീൻ ജില്ലല്ലാഹ് കാക്കുമാരാകട്ടെ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുൻ ചൊന്ന പലകായിട്ട് കിടു മുഅ്മിനുകളെ ഖിയാമത്ത് നാളാം ഇട്ര ഡ്രസ് പോലും ഹറാം ദൈക്കടാവ പോലും ഹറാം തിന്നരത് പോലും ഹറാം കുല്ലു ലഹ്മിൻ അബത ബിനൽ ഹറാമി ഫന്നാരു ഔലാ ബിഹി സയ്യിദുനാ റസൂലുള്ളാഹി ഹറാം തിന്നിട്ടുള്ള ഇറച്ചി നരകത്തിൽ ഇട്ട് അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്ത ഹറാം ചെന്നിങ്ങന്തരേ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകാൻ പറ്റുകോ തേങ്ങയുടെ മരത്തല്ല രണ്ട് തേങ്ങ കിട്ടിട്ട് ആരെ തേങ്ങ ഇത് അപ്പുറത്ത് മമ്മദുരായിട്ടിക്കോ അബക്കുറായിട്ടിക്കോ അല്ലെങ്കിൽ ആറാറതായിട്ടിക്കോ ഈ തേങ്ങനെ കൊണ്ടേയിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ അറച്ചിട്ട് വിട്ട് തിണ്ടു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂല് ചൊന്തു അത് തിണ്ടിട്ട് നിനക്ക് ഇറച്ചി വന്നറാ ആ ഇറച്ചി നരകത്തിലിട്ട് ഹബീബുനാ റസൂലുള്ളാ ഒരിക്കലും തിന്നൂടാ അതുകൊണ്ടല്ലേ മുഹിദ്ദീൻ ഷേഖിന്റെ ബാപ്പ സുന്നത്ത് ജമാഅത്തിലായിട്ട് ഒരുപാട് ഞങ്ങൾ പോയോണ്ടും പ്രവർത്തിച്ചുകൊണ്ടുള്ള ഞങ്ങ മൊയ്തീൻ ശേഖരെ ബാപ്പാറ് ഞാന് കുത്തിബത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉസ്താദ് ഒക്കളബ മൊയ്തീൻ ശേഖര അബ്ബാറില്ല ഞാൻ നെറ്റ് നോക്കിട്ട് ചെല്ല ഉസ്താദ് ആവല്ലേ പഠിക്കണു മൊയ്തീൻ ശേഖിന്റെ ബാപ്പാറ് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ബാപ്പ നല്ലെങ്കിൽ മക്ക നല്ല അവിടെ ചൊല്ലി കുറെ അടിസ്ഥാനം ഏയ് ബാപ്പ 100 ഇടുമ്പോ മക്ക ഇപ്പൊ 200 ഇടറാറ് ബാപ്പ കുടുക്കു തിന്നുമ്പോ മക്ക ഗടുക്കു തിന്നറാറ് അല്ലാഹു കാക്കട്ട് നിങ്ങൾ ദാമീൻ ചൊല്ലല്ലേ പടച്ച റബ്ബ് കാക്കുമാരാകട്ട് നല്ല മുഅ്മിനീങ്ങ മനസ്സിലാക്കണു ബാപ്പ 100 ഇടുമ്പോ മക്ക 200 ഇടര കാല അതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ കാക്കുമാരാകട്ട് മാലായ അബൂ സ്വാലിഹ് റളിയല്ലാഹുവിന്റെ ചരിത്ര ചൊല്ലുള്ളതാണ് മുഹിദ്ദീൻ ശൈഖിന്റെ ബാപ്പായിട്ട് കിട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം അള്ളാഹുമായിട്ടുള്ള ജീവിതമായിട്ട് കിട അള്ളാഹുന്റെ പൊരുത്തത്തിലായിട്ടുള്ള ജീവിതമായിട്ട് കിട നിസ്കാരത്തിൽ പിന്നെ ഒരു 100 തസ്ബീഹ് ചൊല്ല ഫുർസത്തുണ്ട് ജുമാക്ക് പോണ്ട ലാസ്റ്റ് പണ്ട് ഫസ്റ്റ് സുബ്ഹാനല്ലാഹ് ഈ ഒരു അവസ്ഥ ഞങ്ങൾ ആയിട്ടുണ്ട് നിസ്കാരമാ കിട്ട് മസല്ലി 8 മസല്ലി RSP PSP ഈ കൂട്ട നിസ്കാര എന്ത് കിട്ടിയപ്പോ നിസ്കാര 8-4 ബെല്ലിയാസ് ഒരു നിസ്കാര RSP റമദാൻ സ്പെഷ്യൽ നമാസ് വാല പിന്നെ PSP പെരുന്നാൾ സ്പെഷ്യൽ നമാസ് വാല ഇങ്ങനെയാണ് ഞങ്ങളെ ബാരിങ്ങൽ അവസ്ഥ അല്ലാഹു കാക്കുമാരാകട്ടെ കിട്ടിയപ്പോ മനസ്സായപ്പോ തോന്നിയപ്പോ സുബ്ഹാനല്ലാഹ് ഈ ഒരവസ്ഥയിൽ നിങ്ങളെ അവസ്ഥ സുബ്ഹാനല്ലാഹ് അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു തന്റെ കാടിലുള്ള ജീവിതമാണ് റബ്ബേ ദുനിയവിയായിട്ട് അതാ അവിടത്തെ കാട് കൊണ്ട് ഉദ്ദേശിക്കോ കാരണം എന്തേ അള്ളാഹുന്റെ റസൂൽ ചന്തു ഒരുത്തര അമല് സഹിയാവണുണ്ടായെങ്കിൽ ഖിയാമത്തെ നാളടുക്കുമ്പോ കാട് പോണ്ട ഒരവസ്ഥ വരൂ ഇല്ലാണ്ട് അമല് സഹിയാവല കാടുക ആട് ആടുകളെ എടുത്തോണ്ട് കാടുക പോയിട്ട് അമല് ചെയ്യുടെ ഒരവസ്ഥ വരൂ അവസ്ഥ വന്നിരുന്നു കാരണം ഈ ഞങ്ങളെ ഈ പള്ളിയിൽ ഈ പബ്ലിക്കിൽ നിസ്കരിക്കുമ്പോൾ കിബുർ വന്നുകൊണ്ടു അഹംബാബ് വന്നുകൊണ്ടു ചിലപ്പോ പള്ളിയിൽ പോയിട്ടാമോ സുബ്ഹാനല്ലാഹ് അവിടെ കുറെ ആൾ കിട്ടറ അങ്ങ് സ്വറേവിതെ നീ എവിടെ നിന്നാളാ നീ എപ്പോ വന്നാളാ അപ്പുറത്തെ മമ്മൂദ് എങ്ങനെയുള്ള അപ്പുറത്തെ അബുക്കുറ എങ്ങനെയുള്ള അവന്റെ പെഞ്ഞായി മുന്നിൽ ഓടിയാൽ ഒക്കല അവന്റെ മോള് ഇന്നലെ ഓടുക എന്താ ജാക്കിയോ ഒക്കല ഇങ്ങനെ പള്ളിയിൽ പോയിട്ടാമോ പല പ്രശ്നമുള്ള പണ്ട് പല ഫിത്തനെ പണ്ട് പല വസാദം പണ്ട് ഇന്ത്യ എല്ലാം നടക്കട എവിടെ പള്ളിയിൽ എല്ലാ അർസ എവിടെ പള്ളിയിൽ അതുകൊണ്ട് എന്തേ കാരണ പള്ളിയുടെ മഹത്വ പിടിയില്ല ദർസിലെ മഹത്വ പിടിയില്ല കോളേജിലെ മഹത്വ പിടിയില്ല സ്ഥാപനത്തെ മഹത്വം നമുക്ക് ഒന്നില്ല നിന്റെ മുഅ്മിനീങ്ങളെ
അതെല്ലാം ചൊല്ലുക എത്രമാ ഗണ്ട വാഴ്ന്നു ചൊല്ലേണ്ടി വരും ആ ഭാഗത്ത് നായിപ്പ കടക്കില്ല മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു കാടിൽ പോയിട്ടുള്ള ജീവിത അവിടത്തെ ചപ്പും ചവറു തിന്നിട്ടാണ് ജീവിത ഒരു നാൾ ദാഹിച്ചിട്ട് സുബ്ഹാനല്ലാഹ് താഗായിട്ടാമ്പത്തുകു എവിടെയും തണ്ണി കാണ്ടില്ല എവിടെയും പൊല കാണ്ടില്ല അങ്ങനെ തേടിയോണ്ട് തേടിയോണ്ട് പോകുമ്പോൾ പൊക്ക പൊല കാണ്ട് ആ പൊലയുടെ മുട്ട നിന്നിട്ട് തണ്ണി കോരിട്ട് കുടിക്കുമ്പോ എവിടെമാ ഒരു റുമ്മാമ്പഴ ദാലിമ്പേ ചൊല്ലേ റുമ്മാമ്പഴ ആ റുമ്മാമ്പഴ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് ഉടനെ കയ്യിൽ പിടിച്ചിട്ട് നോക്കില്ല ചിന്തിച്ചില്ല പഴിച്ചിട്ടുള്ള വ്യക്തിയല്ലേ തിണ്ടു പോയിത്ത് തിണ്ടിട്ടായിട്ടാകുമ്പോ ഭയത്തിൽ പോയിട്ടാകുമ്പോ ചിന്ത വന്ന് റബ്ബേ ഇത് ഹലാലാ ഹറാമാ ഇത് ആരത് റുമ്മാമ്പഴ ഇത് എവിടെ വന്നിട്ട് റുമ്മാമ്പഴ നക്ക് പിടിയില്ലല്ലേ അല്ലാഹ നാ തിൻ്റെത് ഇത് ഹലാലാവണല്ലേ റബ്ബേ ചിന്തിച്ചിട്ട് ആ പലടെ അറുകിലെ നടന്ത് 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 സുബ്ഹാനല്ലാഹ് ആ റുമ്മാമ്പഴത്തെ മറ കിട്ടിയെടുത്തോളം നടന്ത് അങ്ങനെ നോക്കുമ്പോ റുമ്മാമ്പഴം കാണ്ട് മറ കാണ്ട് ആ മരത്തെ മുട്ട നിന്നിട്ട് കേക്കറ് ഇതിനെ മുതലാളി ആറ് ആ സമയത്ത് കാട്ടിക്കൊടുത്താറ് അതാ മുതലാളിന്റെ അവ കാണ്ടല്ലേ അതായിട്ട് കിടാ മുതലാളിന്റെ അവ അയാളെ പേര് അബ്ദുല്ലാഹി സൗമായി റളിയല്ലാഹു അൻഹു ആയിട്ട് കിട ഉടനെ മഹാനായ അബൂ സാലി റളിയല്ലാഹു അൻഹു അവിടെ പോണ്ടു പോയിട്ട് കേക്കറ് അല്ലയോ അബ്ദുല്ലാഹി സൗമായി തങ്ങളെ ഈ പാവപ്പെട്ട വ്യക്തിയാകുന്നതാണ് നിങ്ങളെ റുമ്മാമ്പഴം ഒഴുകി വരുമ്പോ പൊളലിങ്ങനെ പറമ്പാ തിണ്ടു പോയ നക്ക് പൊരുത്താക്കണുണ്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമായി എന്നാണ് ചെന്ന മറുപടി എന്തര കൊന്തുണ്ട നിക്ക് പൊരുത്താക്കണോ നന്റെ തോട്ടത്തിൽ നാ ചൊന്ന ടൈമോളം പണിയെടുക്കണോ ജോലിയെടുക്കണോ സൊറാക്കണോ നങ്ങെന്തുവാക്കുക നീ പൊരുത്താക്കില്ല അത്ര പോയ നീ പൊരുത്താക്കില്ലേ അത്ര പോയ മഹാനവരുകൾ ഈ ദുനിയാവ് നോക്കിയല്ല ഊടെ ജയിക്കാം ആഖിറത്തിൽ നിന്റെ ആ ഉൽഗത്തിന്റെ ഹലാലാവണു എന്തെങ്കിലേ സ്വർഗത്തിൽ കടക്കും ആഗ്രഹിച്ച മഹാൻ ഉടനെ തന്നെ സൊറാക്കു തുടങ്ങി തൗത്തുലു കൊറേ നാള് കൊറേ തിങ്ങൾ ഇങ്ങനെ സൊറാക്കിയപ്പോ ഒരു നാള് വിളിക്കിട് അല്ലയോ മോനെ ആ സമയത്ത് അബ്ദുല്ലാഹി സൗമായി തങ്ങളൊട്ടു അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നക്ക് മാഫാക്കുറു തങ്ങളെ മോനെ നിക്ക് നാ മാഫാക്കണുണ്ടാ ഇനി ഒരു സ്വറുണ്ട് എന്തര തങ്ങളെ നിന്റെ മോളെ നീ മങ്ങിൽ അവിടെ അപ്പാ അത് എങ്ങനത്തെ മോളോട് നിക്കുകൊന്നുണ്ടാ നിന്റെ മോൾക്കു കണ്ണില്ല കാലില്ല പളക്ക പറയില്ല പൊട്ടിയാണ് നങ്ങമങ്ങിലാവും അബ്ബാ ഇപ്പോൾ പെണ്ണു കുറെ കലയുന്നെങ്കിൽ നങ്ങമങ്ങിലാവല്ല മൂത്തുള്ളു പിന്നല്ലേ ചിലപ്പോ ഉഗുരി ചിക്കിട്ട് കലയുടെ അബ്ബാ യാ റബ്ബേ മൂത്തുള്ളു കലയുണ്ട് ഓലാവല്ലേ പേര് നോക്കുവാ പാലക്കാറ് നോക്കി നോക്കിട്ട് നൂറാമത്തെ പെണ്ണ് അല്ലെങ്കിൽ 150 പെണ്ണ് നോക്കൊണ്ട് എല്ലാരെ ഷാപ്പ തിന്നിട്ട് ലാസ്റ്റ് മുലിഞ്ഞിട്ട് ഒരു പെണ്ണ് കെട്ടി അത് അവസാനത്തെ പോക്കുണ്ട് അള്ളാഹാക്കട്ടെ പെണ്ണ് നോക്കുമ്പോ ജാഗ്രത ആക്കണം അതിന് ബിസേ ചൊല്ലുകൊണ്ട് ഇപ്പൊ ടൈമില്ലേ അബ്ദുല്ലാഹി സൗമായി റളിയല്ലാഹു അൻഹു ചൊല്ലു ഓ അബൂ സാലി മേരാ ബേട്ടി കൈസാ ബേട്ടി മലൂമേ ഓ പൊട്ടിയാ ഏ പലക്ക പറയാത്ത പെണ്ണ് കാലില്ലാത്ത കൈയില്ലാത്ത പെണ്ണ് ഓക്കേ യാക്കേണ്ട് കേട്ടില്ല മങ്ങിലത്ത് റെഡി മങ്ങിലായിട്ട് നോക്കുമ്പോ മഹാനായ അബൂ സ്വാലി റളിയല്ലാഹു അൻഹു വീട്ടു കൂടെ പോയിട്ട് നോക്കുമ്പോ റബ്ബേ ഇന്നത്തെ പോലത്തെ ബുൾഡസാറിൽ പോയിട്ട് എന്തോ അല്ല ഞങ്ങളെ ഭാര്യ സമ്പ്രദായത്തെ ചെറുപ്പക്കാർ അതാറിയുടെ മക്കല്ല എസ് എസിലെ മക്കല്ല ഏതോ ഒരു വിഭാഗത്തിൽ ഒന്നും പെടാത്ത നാലാമത്തെ പടുജാഹില്യങ്ങൾ പെട്ട മക്ക വേഷിട്ട് ഡാൻസ് ആക്കിട്ട് പെണ്ണുടെയും പുതിയാപ്പിള കൊണ്ടുപോയ ഒരു സമ്പ്രദായ ഞങ്ങളെ വാട്സാപ്പിൽ കാണും ഞങ്ങൾ കൊശിക്കൊള്ളേണ്ട ചെറിയൊരു അടുത്ത മൊബൈൽ പൊട്ട് വാട്ടറോട്ടുള്ള ഡിലീറ്റ് ആക്കറു നോക്കണ്ട നിങ്ങളെ കണ്ണിൽ അല്ലാഹു കാക്കട്ടു വടച്ചറബ് സലാമത്താക്കട്ടു എന്തെല്ലാം എന്തെല്ലാം നിലക്ക് മങ്ങിയ അബ്ദുല്ലാഹി സൗമാ റളിയല്ലാഹു അൻഹു
കണ്ണില്ലാത്ത കാലില്ലാത്ത പെണ്ണ് മംഗിലാവൻ കേക്കും ഓക്കേ മംഗിലായിട്ട് മംഗിലായിട്ട് സുബ്ഹാനല്ലാഹ് വീട്ടു കൂടെ പോകുമ്പത്തു മണിയറയിൽ പോകുമ്പോ നോക്കുമ്പോ റബ്ബേ പെണ്ണിടെ അവസ്ഥ എന്തര മംഗിലായി തന്ന പെഞ്ഞായിടെ അവസ്ഥ എന്തര ഖുർആൻ ഓതിയോണ്ടുണ്ട് റബ്ബേ ഞങ്ങളെ പെണ്മക്ക് ഖുർആൻ ഓതുവാറ മണിയറയിൽ ഖുർആൻ യാ റബ്ബേ അഞ്ചു നാളായിട്ട് കുലിക്കാണ്ട് മൂലഞ്ചി കൊണ്ടു വന്നു മൂലഞ്ചിട്ട് ഇടല് യൂട്ടി പാർലർ യൂട്ടി ബ്യൂട്ടി പാർലർ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് റബ്ബേ ഇന്നത്തെ പെൺമക്കൾ കളർ കൊടുക്കേണ്ടുണ്ട് സുബ്ഹാനല്ലാഹ് പുതിയ പോലെ നോക്കുമ്പോത്തും മുന്നത്തെ കളർ കൊടുത്ത് റെഡിയാക്കി വെക്കണാറ് ഈ പുതിയ പോലെ നോക്കിയിട്ട് ഓക്കേണ്ട് യാക്കേണ്ട് കേട്ടിട്ട് അത്ര ചന്തമുള്ള ആള് എപ്പൊ കൊന്ത അനേ പറ വീട്ടു കൂടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ജനാബത്ത് കുളിച്ചിട്ട് ബർമ്മത്തലാണ് പെണ്ണിന്റെ അവസ്ഥ കണ്ട് നോക്കുമ്പോത്തു കാക്ക കുളിച്ചാൽ കൊക്കാകയില്ല പറക്ക കെട്ടാറ കാക്ക കുളിച്ചു കുറുങ്ക ഉടലാവ ഇത് കളറല്ല പോയിട്ടപ്പോ പെണ്ണത്തെ റൂപ വന്ന് നോക്കുമ്പോത്തു കൂടെ അത്ഭുത ഇത് എവിടാറ് ഇതാറു ബാവ ഇത് പെഞ്ഞായി എന്തിനടി നീ ചൊല്ലു എത്ര ചന്ത ഇന്നാളുവന്ന എന്റെ പെഞ്ഞായി ഇപ്പൊ എന്തിനായി ഇത് കുളിച്ചിട്ടാമ്പത്ത് സുബ്ഹാനല്ലാഹ് കാക്ക പോലെ ആയിട്ടാണ് അല്ല കാക്കട്ടെ എന്ത് ഇത് ബ്യൂട്ടി പാർലറിൽ കൊണ്ടിട്ട് കളർ കൊടുത്തത് അങ്ങനെ ബ്യൂട്ടി പാർലറില്ല കളറില്ല നല്ല മുഅ്മിനീങ്ങ മനസ്സിലാക്കണോ ആ മഹാമഹ്ദിയായ അവിടത്തെ അബൂ സ്വാലിഹ് അല്ലാഹു മംഗിലാക്കി കൊടുക്കാൻ ഉമ്മ ആ പെണ്ണുങ്ങളെ നോക്കുമ്പോ നല്ല ഖുർആൻ ഓതിയോണ്ടുണ്ടു സുബ്ഹാനല്ലാഹ് കൈകാൽ നല്ല ചന്തത്തെ കൈകാൽ റബ്ബേ കണ്ണ് നല്ല പ്രകാശമുള്ള കണ്ണ് കണ്ടപ്പോ അബൂ സ്വാലിഹ് അല്ലാഹു വന്നിട്ട് കേക്കറുകാക്ക നിങ്ങ മംഗിലാക്കിയത് നിനക്ക് ആ പെണ്ണല്ലല്ലേ പെണ്ണ് വിട്ട് ചേഞ്ചായടാ കണ്ണില്ലാത്ത പെണ്ണല്ല നോക്കുമ്പോ നല്ല കണ്ണുണ്ടു പലക പറയാത്ത പെണ്ണല്ല ഖുർആൻ ഓതിയോണ്ടുണ്ടു കാലുണ്ടു കൈയുണ്ടു നല്ല സുന്ദരിയായ പെണ്ണല്ലേ അപ്പോളാണ് അബൂ സ്വാലിഹ് അല്ലാഹുവിന്റെ കാക്കയായ അബ്ദുല്ലാഹി സൗമായി റളിയല്ലാഹു ചൊന്ന പലക മോനെ എത്ര വർഷത്തെ നാ റബ്ബിനോട് ദുആറക്കടെ അല്ലാഹ് നിന്റെ മോൾക്കൊരു പുതിയ ആപ്പിള പടച്ച റബ്ബിനെ പൊരുത്തപ്പെടുറേ തഖ്വ ഉള്ള ഭയപ്പെടുറേ നല്ലൊരു പുതിയ ആപ്പിള നീ തരണോ അല്ലാഹ് നിന്റെ മോൾക്കൊരു സ്വാലിഹായ പുതിയ ആപ്പിള നീ തരണോ നാ ദുആറന്നപ്പോ നീ ഏതോ പോലെ വന്ന റുമ്മാം പഴം തിണ്ടിട്ട് എത്രയോ നടന്ന് നടന്നിട്ട് നിന്റെ മുട്ട മാപ്പ് കേക്കോ പറയുമ്പോ നാ മനസ്സിലാക്കിയ നീനൊന്നോ അവിടെ തക്വ ഉള്ള ഒരു ചെറുക്കാട്ട് മനസ്സിലാക്കിയിട്ട് നിന്റെ മോളുകളുടെ പുതിയ ആപ്പിളെ നീ നീട്ടി ചെന്നിട്ട് നാണ് സെലക്ട് ആക്കിയ മാത്രമുള്ള ടെസ്റ്റ് ആക്കിയ ടെസ്റ്റ് നാണിതാ നിന്റെ സൊറാക്ക് വാട്ടെ നീ സബൂറായിട്ട് സൊറാക്കിയ മാത്രമല്ല അതാ കണ്ണില്ലാത്ത കാലില്ലാത്ത പെണ്ണ് മങ്ങിനാവണം ബതുക്കും നീ ഒത്തല്ലേ നാണ് ചൊല്ലുകൊള്ള കാരണം നിന്റെ മോൾക്ക് കയ്യില്ല കാലില്ല കണ്ണില്ലാണ്ട് ചൊല്ലുകൊള്ള കാരണം നിന്റെ മോളുണ്ടല്ലേ ഒരു സീരിയലോ ഒരു സിനിമയോ അപ്പൊ സീരിയലും തൗസ്താദ് അങ്ങനെ എന്നല്ല സീരിയൽ പോലത്തതോ അല്ലെങ്കിൽ സിനിമ പോലത്തതോ ഒരു ഹറാമായ ഒന്നും നിന്റെ മോള് കണ്ടിട്ടില്ല ഒരു അന്യ പുരുഷന്റെ മുഖം പോലും കണ്ടിട്ടില്ല എന്റെ മോളെ കൈ ഒരു ഹറാമിയത്ത് തൊട്ടിട്ടില്ല എന്റെ മോളെ കാൽ ഒരു ഹറാമിയത്തിലേക്കും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഇഖ്ലാസുള്ള നല്ലൊരു സുന്ദരിയായ പെണ്ണുമോളെ നിന്റെ പോലത്തെ തഖ്വ ഉള്ളവനക്ക് സെലക്ട് ആക്കിയ പെണ്ണുമോളെ എന്നിട്ട് ചെന്നപ്പോ മഹാനായ അബൂ സ്വാലിഹ് അല്ലാഹുവിനെ തെരഞ്ഞെടുത്തത് മാത്രല്ല അങ്ങക്ക് ജനിച്ച ഒരു കിടാവാണ് ലോകപ്രസിദ്ധമായ ഇമാമാണ് മഹാനായ ഖുത്ബുല്ലഖ്താബ് യഗൂഫ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിരി ജിലാനി ചൊല്ലൊരു യഗൂഫ് അബ്ദുൽ ഖാദിർ ജിലാനി ആ മഹാന് ആ മഹാന്മാർക്ക് ആ മഹദിക്ക് ജനിച്ച കിടാവാണ് മഹാനായ ഗൗസുൽ അഅ്ലം അത് ആ മഹാന്റെ അവസ്ഥ എന്നിരേ ഹേ മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തുടാതോർ കളവ് പറയല്ല എന്തും ചെന്നാറേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ മഹിദിമാല പണ്ടുള്ള പാടി ഉണ്ടിന്നാർ ഇണ്ട് പാട്ട് കേക്കോ ഭാര്യ അപ്രൂപ്പ ഞങ്ങളെ ഉമ്മമാർ പുരുസത്തില്ല കാരണ ഇപ്പ
മുഹിദ്ദീൻ മാലയ്ക്ക് ബദലായിട്ട് സീരിയൽ മാല വന്നിട്ടുള്ള ബാബ, സീരിയൽ മാല വന്നിട്ട് അല്ലാഹു കാക്കട്ട്. ആ വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യില്ല, കേട്ടിട്ടുള്ളാർ നിങ്ങ യൂട്യൂബിൽ തന്റെ വാത് കേട്ടിട്ടുള്ളാർ. ഇണ്ട് സീരിയലിന്റെ മാല, അതുകൊണ്ട് മുഹിദ്ദീൻ മാല വേണ്ട, നഫ്സത്ത് മാല വേണ്ട, അതുകൊണ്ട് നിങ്ങൾ ബർക്കത്ത് കുറഞ്ഞു പോയിടത്തുള്ളൂ. ഏ പെരുമ്പത്ത് ഓപ്പറേഷന് വയത്തറുക കട്ട വയത്തറുക ഗുഡ് പണ്ടിൻ തല ബാബാ പണ്ട് ഗഡ്ഡ ഗുഡ്ഡയുടെ വിഷയം കേട്ടാറ ഉസ്താദ്, ഇണ്ട് ഗുഡ്ഡയും ഗഡ്ഡയും പറവ്. കാരണം എന്തേ? ഉമ്മമാർ മുഹിദ്ദീൻ ശൈഖിനെ മറന്നാല്, നഫീസത്ത് ബീബി റളിയല്ലാഹുന്നെ മറന്നാറ്, ആറ് നഫീസത്ത് ബീബി അല്ലാഹ് മരണമാകും മണ്ടു വെണ്ട് ഓതി അന്നമാനെ മാനിതാ സൂറത്ത് തീരും മുമ്പു മൗതായാനെ. ഖുർആൻ വധിച്ച് മരിച്ച ബീബി നഫീസ റളിയല്ലാഹു അൻഹ, ആ നഫീസത്ത് ബീവി നഫീസത്ത് മാല ഉണ്ട്, ഇല്ല ബദർ മാല, ഇല്ല ഹന്ദഖ് മാല, ഇല്ല സുബ്ഹാനല്ലാഹ്, എല്ലാ മാലയും അങ്ങ് വലിച്ചെറിഞ്ഞു പോയാ. പണ്ട് പണ്ടത്തുള്ള ആശയ ആ ആചാരണ ഞങ്ങൾ കൊണ്ടുപണ്ടെടുത്തോളം ഞങ്ങൾക്ക് ബർക്കത്ത് അല്ലാഹു തണ്ടില്ല. അതുകൊണ്ട് എന്ത് വേണോ ബർക്കത്ത് ഏറെ ആവുക വേണ്ടിട്ട് ഞങ്ങൾ എന്ത് വേണോ മുഅ്മിനുകളെ, മുഹിദ്ദി മാല അതത്താക്കണോ, നഫീസത്ത് മാല പതിവാക്കണോ, ഖുർആന് ഔത്തുല് യറവോതുന്നു, ദിക്ര് ചൊല്ലണോ, സലാത്ത് ചൊല്ലണോ, ഞങ്ങളെ മക്കളെ മദ്രസ കറക്റ്റ് കടത്തണോ, സ്കൂൾ കൊടുത്തണോ, ഹൈസ്കൂൾ കടത്തണോ, ഞങ്ങളെ കൈക്കമ്പത്തിൽ ഇൻഷാ അല്ലാഹ് മർകദു ദഅ്വത്തുൽ ഇസ്ലാമിയ ചൊല്ല വലിയൊരു സ്ഥാപനമായിട്ട് അല്ലാഹു മാറ്റട്ടെ. ഞങ്ങളെ ചെറുപ്പക്കാരനായ ചെറിയ വയസ്സുള്ള ബഹുമാനപ്പെട്ട ബദ്രുദ്ദീൻ ഉസ്താദ് പേർക്ക് വേണ്ടിയല്ല, പ്രശംസത്തിന് വേണ്ടിയല്ല, കിബിറിന് വേണ്ടിയല്ല, മഹാനവരുടെ പ്രവർത്തനം കണ്ടിട്ട് എത്ര എത്ര തങ്ങന്മാർ ഈറായത്ത് വന്നോണ്ടുള്ളാർ, വലിയ വലിയ മഹാന്മാർ ഈറായത്ത് കാൽ വെച്ചോണ്ടുള്ളാർ, പയാർ തങ്ങ വന്ന്, കില്ലൂർ തങ്ങ വന്ന്, ബഹുമാനപ്പെട്ട മഹാന്മാരായ ഒരുപാട് പേര് വന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വളരെ ആലോചനാക്കണം. ഈ കാര്യക്രമം കണ്ടുകൊണ്ടുള്ള സിൽസില മീഡിയം ഇൻഷാല്ലാ അതിൽ കണ്ടുകൊണ്ടുള്ള എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്റെ മുഅ്മിനികള് ഞങ്ങൾ മനസ്സിലാക്കണോ, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണോ, ഞങ്ങളാവ് ബർക്കത്താവണമെങ്കിൽ ഞങ്ങ ബർക്കത്താവണമെങ്കിൽ ബർക്കത്തുള്ള സ്വറ ഞങ്ങ ആക്കണോ. എന്തിര സ്വറ? അഞ്ചു വക്തി നിസ്കാര കഥാക്കണ്ട, അതുപോലെ ഞങ്ങളെ മക്കളെ നല്ല ദീനീപരമായ വിദ്യ ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണോ. കണ്ടില്ലേ ഞങ്ങളെ ചെറുപ്പക്കാര അവസ്ഥ, ഞങ്ങളെ മക്കളെ അവസ്ഥ കണ്ടില്ലേ? അല്ലാഹ് ദീനീ വിദ്യാലയ ദീനീ വിദ്യ കുറഞ്ഞ കാരണം കൊണ്ട് സുബ്ഹാനല്ലാഹ് ഇന്റെ ദീനീ വിദ്യ കൊറടിയില്ല. പണ്ടത്തെ പോലെ സ്കൂളോ ഹൈസ്കൂളോ കൊറടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൈനയിൽ പോയിട്ട് ഇൽമ് പഠിക്കുന്നു, ചൈനത്ത് പോകണ്ട, ഇന്റെ കൈക്കമ്പത്ത് നിങ്ങൾ എത്ര വിദ്യാലയോടുണ്ട് സുബ്ഹാനല്ലാഹ്. സഹറത്തുൽ ഖുർആൻ മൂന്ന് വയസ്സുള്ള പിഞ്ചോമണ പൈതലങ്ങൾ അല്ലാ അല്ലാ അവിടെ നിന്ന് കണ്ടു നോക്കറോ, അവിടെ പഠിക്കറോ, അവിടെ നോക്കറോ, എന്റെ ഉമ്മമാർ അബ്ബമാർ അവിടെ പോറോ. സഹറത്തുൽ ഖുർആൻ ചൊല്ല മൂന്ന് വയസ്സുള്ള മക്കുറബേ നല്ല ദീനിയായ വിദ്യ ഇട്ട് കൊടുക്കൂ, കുഞ്ഞിവിയായ വിദ്യ ഇട്ട് കൊടുക്കൂ. ഇംഗ്ലീഷ് വേണം, കന്നഡ വേണം, ഉറുദു വേണം, മലയാളം വേണം, നിസ്കരിക്കുന്നത് വേണം, എല്ലാ നിലക്കും തിന്നുമ്പോ എന്തിനെ ചൊല്ലണോ, കിടക്കുമ്പോ എന്തിനെ ചൊല്ലണോ, ഉറങ്ങുമ്പോ എന്തിനെ ചൊല്ലണോ, നടക്കുമ്പോ എന്തിനെ ചൊല്ലണോ, അപ്പടെ കാണുമ്പോ എന്തിനാക്കണോ, ഉമ്മടെ കാണുമ്പോ എന്തിനാക്കണോ, ദീനിയായ നിലക്കുള്ള നല്ല നല്ല വിദ്യ ആ ചെറിയ മക്കളെ മനസ്സിലിട്ട് കൊടുക്കണം. അങ്ങനത്തെ ഒരു മദ്രസ സഹറത്തുൽ ഖുർആൻ, അതുപോലെയുള്ള വുമൻസ് കോളേജ്, അതുപോലെ മുത്തഅല്ലിമീങ്ങ കണ്ടില്ലേ? അല്ലാഹു ഖുർവിയായ മുത്തഅല്ലിമീങ്ങ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങ ആക്കി തീർക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞങ്ങളെ മക്കളെ ഒന്നിരെങ്കിലും ആലിമാക്കണോ, മുത്തഅല്ലിമാക്കണോ, നല്ല വിദ്യയുള്ളങ്ങാക്കണോ. രണ്ടു വിദ്യയും വേണം, ഇംഗ്ലീഷ് വേണോ, ഉറുദു വേണോ, കന്നഡ വേണോ, അറബി വേണോ, മലയാളം വേണോ, എല്ലാം വേണോ. ഇല്ലെങ്കിൽ സ്വത്ത് പോവാറ്, ഗൾഫ് പോകത്തു, അറബി തിരിഞ്ഞില്ലെങ്കിൽ അവിടെ കുടുങ്ങി പോവാറ്. കഴിഞ്ഞ വർഷം ഒരു ഇരുവർഷത്ത് മുന്നിലുള്ള നാണ് വിസത്തിക്ക് ട്രെയിനിങ് പോകുമ്പോൾ, വിസത്തിക്ക് ഇന്റർവ്യൂ പോകുമ്പോഴത്തേക്കോ കുളോബ ചൊല്ലുള്ള ഒരു പക്കമുണ്ട് അവിടെ. സാൽ സാൽ മറ, എന്തിനെ മറ എന്നൊക്കെ ഇങ്ങനത്തെ മറ, അത് ഉദ്ദ നല്ല ചെങ്ങട മറ, കങ്കട മറ പോലെ ഉദ്ദത്തെ മറ. അവിടെ ഈ അറബിക വന്നിട്ട് ഈത്തപല മറത്ത് പത്ത് പിന്നെ ട്രെയിനിങ് കൊടുക്കണേ അവിടെ പത്ത് പാട്ട്. അങ്ങനെ ഒരു തമിഴിന്റെ അവിടെ പത്ത് പാട്ടിട്ട് പത്ത് പാട്ടിട്ടാകുമ്പോൾ തൂണു പാതി പോകുമ്പോൾ പിറക്കോ തുടങ്ങി. അപ്പൊ ഏജന്റ് എടുത്തു
அவன் எந்திராக்கிறேன் அப்ப அரபி கேட்ட மோன் சொல்லு ஆ மரத்துக்கு லாய்க்கட்டான்னு கேட்கிறேன் ஓன் கீழு புள்ள அந்த சொல்லு அப்ப ஓன் சொன்ன அரபி சொன்ன ஓகே நசில் யாஹியா கோயிஸ் അങ്ങനെ പിന്നൊരു പക്കം പോകുമ്പോ തമിഴ്നാട് അറബി കറക്റ്റ് അവൻ കള ചൊല്ല അറബി ചൊല്ല അങ്ങനെ സുബ്ഹാനല്ലാഹ് നല്ല മൂമിനിങ്ങൾ അവിടെ പോയിട്ടുള്ള അവസ്ഥ ഒരു ഉമ്മക്ക് അവർ മൂന്ന് കടലാസ് എഴുതിയാലോ അമ്മ ഞാൻ മാനേജർ പോസ്റ്റ് വന്നിട്ട് ഞാനിപ്പോ 500 ആൾക്ക് മാനേജറായിട്ടേ ഉള്ള എന്തിരെ ആട് മേക്കിട്ട് 500 ആടുകൾ മാനേജർ ഉസ്താദ് ചെന്നൈ പോലെ നാം മേൽ പോയിട്ടുള്ള എന്തിരെ മേൽ പോയിട്ടുള്ള തെങ്ങനെ മറത്തത് ഇങ്ങനത്തെ അവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ട് ചെന്നത് അവിടെ അറബി തിരിയുണ്ട് മലയാളം തെരിയണോ ഇംഗ്ലീഷ് തെരിയണോ തമിഴ് തെരിയണോ എല്ലോ ഭാഷയും പഠിപ്പാട്ടങ്ങനത്തെ ഇന്നത്തെ കോളേജുകൾ അള്ളാഹു ഗാനം മാറുന്നു കൈക്കമ്പത്തും ഇന്ത് ബെൽത്തങ്കിടി താലൂക്കുള്ള എത്ര സ്ഥാപനങ്ങളുണ്ട് മൽജ മഞ്ജ സുബ്ഹാനല്ലാഹ് മൻഷർ ഇങ്ങനെ റൗദത്തുൽ മുനവ്വറത്തുൽ മദീന ഇങ്ങനെ ചൊല്ലേ വലിയ വലിയ സ്ഥാപനങ്ങൾ അറിയപ്പെട്ട മാണി ഉസ്താദിരെ ഇർഷാദ് മാണി ഉസ്താദിരെ സ്ഥാപനം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഞ്ഞാടി ഉസ്താദിരെ സ്ഥൽ മദീന ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്നിപ്പോ ഇന്ത്യയിലും കർണാടകത്തിലൊന്നും കൊരടിയില്ല പണ്ട് സ്ഥാപന പണ്ട് കേരളത്തിൽ ഇന്ന് കർണാടകത്തിൽ നിറയെ കൈക്കമ്പത്തി ഇങ്ങനത്തെ ഒരു സ്ഥാപന ആവട്ടെ നമുക്ക് കിനാവിൽ വിചാരിച്ചിട്ടില്ല ഈ ചെറിയ ചെറുക്കവും ആക്കുവാണല്ലോ ഈ ഒരു ചെറിയ ചെറുക്ക മീസസ് എന്ന സാടി വണ്ണം വന്നിട്ടില്ല ദീർഘായുസ് കൊടുക്കട്ടെ ആ ചെറിയ പ്രവർത്തന ഇന്ന് വലിയൊരു പ്രവർത്തനായിട്ട് നമ്മൾ കണ്ടതിന് പർവ്വത്തെ നിക്കുറു മുഅ്മിനീങ്ങളെ അയാളെ പർവ്വത്തെ കൂടിയിട്ട് ധന മണ്ണ എല്ലാത്തും സഹായിക്കുന്നു പിന്നെ ഉപ്പതറാക്കണ്ട ആറ് ഉപ്പതറാക്കിട്ടില്ല ഇനി ഉപ്പതറാക്കുകയില്ല അള്ളാഹു കാക്കുമാറാകട്ടെ ഇവിടെ ഒരു ഗ്രൂപ്പില്ല ഒരു വെറുപ്പില്ല ഇവിടെ ഗ്രൂപ്പ് ആറാക്കണല്ല ഞങ്ങൾ ഗ്രൂപ്പില്ല എസ് എസ് എഫ് മഹാനായ ശംസുൽ ഉലമ തുടങ്ങി വെച്ച എസ് എസ് എഫ് ആയിട്ട് ആറുമല്ല താജുൽ ഉലമ ശംസുൽ ഉലമ മഹാന്മാരായ ഔലിയാക്കന്മാർ അങ്ങ് ആക്കി വെച്ച ഒരു ഒരു സംഘടനയായിട്ട് എസ് എസ് എഫ് അതിനൊരു മെമ്പറായി പോയെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം എന്തിരെ ഞങ്ങൾക്കുള്ള മുഹബത്ത് എന്തിരെ സുബ്ഹാനല്ലാഹ് നേരത്തെ ഉസ്താദ് ചെന്നതുപോലെ ഒരു ലോകത്തിലുള്ള സർവ്വമാക്കലെ ദുആ അതെല്ലാം വലിയ അതെല്ലാം ആഗ്രഹം ഞങ്ങൾക്കു മരിച്ചതിൽ പിന്നെ ഞങ്ങളെ മക്ക ദുആ ഇറക്കണം മക്കളെ ദുആ മാത്രമല്ല ആലിമീങ്ങളെ ദുആ എസ് എസ് എഫിന്റെ ഒരു മെമ്പറായിട്ടുള്ള വ്യക്തി മരിച്ചു പോയെങ്കിൽ വേദനയായെങ്കിൽ യാതനയായെങ്കിൽ സർവ ആലിമീങ്ങളും പണ്ഡിതന്മാരും വേദനയാതനായിട്ട് ദുആ മജ്ലിസുൽ ദുആ മക്കത്ത് ദുആ മദീനത്ത് ദുആ സർവ സ്ഥലത്തും ദുആ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ നല്ല സുന്നത്ത് ജമാഅത്തിന് സംഘടനയിൽ നിങ്ങളെ മക്കളെ ചേർക്കുറു ആ ചേർത്തിട്ട് നല്ലവരാക്കുറു കാരണം നാളെ ഞങ്ങളെ കയ്യിൽ പിടിക്കണ്ട ഞങ്ങളെ മക്ക ആയിട്ടിക്കണു ഞങ്ങളെ നരകത്തിൽ വലിച്ചെറിയുമ്പോ ഞങ്ങളെ മക്ക ചൊല്ലണു മക്ക ചൊല്ല ഫലക്കെന്തിരെ കൊന്നുണ്ടെ ബാപ്പക്ക് വൈപ്പെട്ടു പോയ ഞങ്ങളെ മൂത്തങ്ങമാർക്ക് വൈപ്പെട്ടു പോയ അങ്ങനെ അതുകൊണ്ട് പടച്ച റബ്ബേ നിന്റെ അപ്പടയും തന്റെ ആരി പടക്കാക്കിറാറാ ആരെ നിന്റെ വൈപേപ്പിച്ചിറാറാ അങ്ങനെ കൊണ്ടുപോവാ അങ്ങനെ നെഞ്ഞി പത്രല്ലാ ഞങ്ങളെക്കാൾ ഡബിൾ ശിക്ഷ കൊടുക്കല്ലാണ്ട് കേടായിട്ട് മഹേശ്വരിൽ ദുആർക്കും ഞങ്ങളെ മക്ക അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണോ ഞങ്ങൾക്ക് ആ മക്കളെ ദുആ വേണോ മരിച്ചതിൽ ഇതുപോലെ ഇവിടെ ആ കിടങ്ങത്തെ നല്ല നല്ല സ്ഥാപനയുള്ള വൊമൻസ് കോളേജ് ഉണ്ടോ ശരീരത്ത് കോളേജ് ഉണ്ടോ അങ്ങനെ ഒരുപാട് വിദ്യയും ഒടുക്കടങ്ങത്തെ വലിയൊരു സ്ഥാപനമായിട്ട് മാറി കമ്പ്യൂട്ടർ അതുപോലെയുള്ള ഒരുപാട് ടെക്നിക്കൽ പഠിക്കണങ്ങത്തെ ടൈലറിംഗ് ക്ലാസ് ആ ക്ലാസ് ക്ലാസ് എല്ലോ ഞങ്ങളെ മക്കൾക്ക് തിങ്കളൂർക്ക് സ്പെഷ്യൽ ക്ലാസ് തിങ്കളൂർക്ക് നല്ലൊരു മജ്ലിസ് അല്ലാഹുവല്ലാഹ് ആരെ മജ്ലിസ് തങ്ങന്മാരെ കൊടുത്തിട്ട് തങ്ങന്മാർ ചെന്നെങ്കിൽ ഒരു സാധാരണയല്ല അങ്ങനെയുള്ള മഹാന്മാരുടെ നേതൃത്വം ആവശ്യമുണ്ട് ഇപ്പോഴും നമുക്ക് ഇത് കുറച്ച് നേതൃത്വ മഹാനായ താഹാ തങ്ങൾ കൊടുക്കുക
ആലിമീങ്ങളെ സമക്ഷമത്തിൽ മഹാനായ തങ്ങളുടെ നല്ല മധുബാണം പാടിയിട്ട് ആ ഒരു പ്രാർത്ഥന ഉണ്ട് തങ്ങമാർ നമുക്ക് നേതൃത്വം വഹിക്കണ്ടങ്ങ കാരണ അങ്ങായിട്ട് അസുലുള്ളങ്ങ അങ്ങളെ പോലെയുള്ള ഞങ്ങളെ അസുല് വാസുലുക്കുമു മിൻ ഖബുലു തിയംവനായ റുവാഷാരി മുഷാരി വമന്നാനുനായ റു മുർഖാദി ചെന്നതുപോലെ ഞങ്ങളെ അസലല്ല എന്തിന് കേട്ടെങ്കിൽ എന്തും ഇല്ല മോയിൻചാൻ്റെ മോൻ അവ കുറിച്ച അവ കുറച്ചെന്നെ മോൻ പക്കുറിച്ച പൊക്കുറിച്ചെന്നെ മോൻ പൊക്കുറിച്ച പിന്നെ നോക്കുമ്പോ എന്തും ഇല്ല പിന്നെ ആരും ഇല്ല ചെല്ലോണില്ല തങ്ങമരങ്ങനല്ല അങ്ങനെ അസൽ എവിടെ ലോകൈക ഗുരു കാരുണ്യത്തിന്റെ കടൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ കഴിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങന്ത് വേണം മഹാന്മാരെ നേതൃത്വം നിങ്ങൾ വേണം ചെറിയ തങ്ങാവട്ടെ വലിയ തങ്ങാവട്ടെ അത് ഏ തങ്ങന്മാരാവട്ടെ തങ്ങന്മാർ ഒരുപോലെ പയാർ തങ്ങാവട്ടെ കില്ലൂർ തങ്ങാവട്ടെ ഇനി ബഹുമാനപ്പെട്ട നല്ല ഗാനമാരുള്ള തങ്ങാവട്ടെ ഇനി അസഫ് സൈദ് മല്ലൂറിനുള്ള തങ്ങാവട്ടെ കൊയിലാണ്ടി തങ്ങാവട്ടെ ഏ തങ്ങാവട്ടെ എല്ലാം ഒരുപോലെ അങ്ങനെ ആദരിക്കണോ സ്നേഹിക്കണോ അങ്ങനെ കൈമുത്തണോ അങ്ങനെ തട്ടമുത്തണോ അങ്ങനെ തടിമുത്തണോ ഇപ്പൊ കൊറേ പ്രസംഗങ്ങൾ വന്നിട്ട് ഏ പ്രസംഗ എഴുതി ബെടക്കാക്കി ഉണ്ടോ സുബ്ഹാന വലിയ വലിയ പ്രസംഗിമാർ കൈമുത്ത കുത്തീറ കൈത്തൊട്ട കുത്തീറ യാ റബ്ബേ പണ്ടേ മുത്തിയതും പണ്ടേ സുബ്ഹാന മുത്തുവാട്ടിയതും സുബ്ഹാന ഇതെല്ലാം പതിവുള്ളതല്ല ഇത് പുതിയ വിഷയമാ റബ്ബേ ഇണ്ട് കാസറ്റ് എല്ലാം പണ്ണോണ്ടുണ്ട് ഇത് കേട്ടിട്ട് കൈമുത്ത കുത്തീറോള കൈമുത്ത കുത്തീറോളാവോ ആരെ കൈമുത്ത തീറാ ആരേ നിന്റെ കൈമുത്തി എങ്കിൽ ബടക്കായി പോകാറാണ് പക്ഷേ കൈമുത്തരങ്ങളെ മുത്തണു കൊത്തരങ്ങളെ കൊത്തണു കൊത്ത പോയിട്ടുണ്ട തങ്ങന്മാരെ ഏതുവരെ മുത്തണോ അങ്ങനെ കൈകുത്തോ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ നടന്നോണ്ട് പോകുമ്പോ ബാക്കിലെങ്കിലും മുത്തണോ സ്ലാഹോടി പാട്ടി അതിക്ക് തെളിവുണ്ട് ആധാരങ്ങളുണ്ട് കൈ മുസാഫത്ത് ചെയ്യണു ഒരു ഹജ്ജ് പോയി ഉംറത്ത് പോയി അറുകി പിടിച്ചു മുത്തണോ ആദി മുസ്തഫറെ അടകി പിടിച്ചു മുത്തണോ മറ്റുള്ള സമയത്ത് കൈ പിടിച്ചു മുത്തണോ നിങ്ങൾ ഗൾഫിൽ പോയി പഠിച്ചോളൂ സുബ്ഹാനല്ലാഹ് ഒരു അറബി കണ്ടെങ്കിൽ കൈഫലക്ക് യാഹൂ ചെന്ന് അറകി പിടിക്കുക മുത്തണ നോക്കണം കൈഫൽ ജമാ കൈഫൽ ഉസ് അപ്പ കിറ്റപ്പ കിറ്റപ്പ കൈ അറകി പിടിക്കുക നങ്ങ പിടിക്കലുണ്ട് അറകി പിടിക്കല് അമ്മടെ ആവട്ടെ ഉമ്മടെ ആവട്ടെ ഒരു മുത്തരമ്മ ഒരു നെറ്റി മുത്തരമ്മ ഒരു അറകി പിടിക്കലമ്മ ഒരു ഉസ്താദിനോട് ഞങ്ങൾ സമ്പ്രദായം ഞങ്ങൾ അതേ ബെടക്കേട് ഞങ്ങളെ നഞ്ചി പൊടില്ല ഞങ്ങളെ കിബുറു പൊടില്ല ഞങ്ങളെ അഹംബാ പൊടില്ല അപ്പടെ കാണുമ്പോ ഉമ്മടെ കാണുമ്പോ ഉസ്താദിനെ കാണുമ്പോ മക്കളെ കാണുമ്പോ ഒരു പിരിസ ഒരു മുഹബത്ത് അല്ലാഹുവിന്റെ റസൂലിലോട്ട് ഒരു സ്വഹാബി വന്നു ചൊല്ലുന്നു യാ റസൂലല്ലാഹ് നക്ക് പത്ത് മക്കൈന്ത് പത്ത് മക്ക ഒന്നല്ല പത്ത് മക്കൈന്ത് റബ്ബേ നമാ قبلت منهم مهدا അപ്പത്ത് മക്കല്ല ഒരാളെ നാം മുത്തിക്കലാൻ അപ്പൊ അള്ളാഹുന്റെ റസൂൽ അർശ വന്ന് പോയി സുബ്ഹാനല്ലാഹ് പത്ത് മക്ക എന്നിട്ട് ഒരു മക്കളെ പോലെ ഒരു മുത്തം കൂടി കൊടുത്തിട്ടില്ല ഞങ്ങ ഞങ്ങളെ അവസ്ഥ അതായിട്ട് ഞങ്ങ മക്ക എന്ത് ഞാൻ മുന്നാടി ചെന്ന് പോലെ തിന്നു കൊടുത്ത് പോകുമ്പോ അങ്ങായിട്ട് ചൊല്ലി ഇതാ ഒരു പക്കയിട്ട് ചക്കുലി ഇതാ എന്തേ മക്ക എപ്പോ ഇതൊക്കെ ബലാൽ മക്ക ഭയേ നോക്കണേ ബലാൽ മക്ക ഒരു ബലാലായിട്ട് മക്കയില്ലാട്ട് ഉൾപ്പെട്ടിന് എത്ര എത്ര ഉറക്കില്ല എത്ര സദക്ക ചെയ്യറ എത്ര സാപ്പാടത്തിന് ദ്വാർപ്പറ്റ എത്ര തങ്ങന്മാരെ കണ്ടറ മക്കായിട്ടാമത്തും ബലാലായി തോന്നും എന്തിനവസ്ഥ മക്ക ചെന്നാറ് ഒരു സമ്പത്ത് തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ത് സമ്പത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട പ്രസ്താവന നിങ്ങളെ ഭാഷന കൊണ്ട് ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് അതുകൊണ്ട് ഞാൻ ഹാൻസ് കൊടുക്കണേ നിപ്പാട്ടെ എന്റെ ഭൂമിയെങ്കിലും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്തു സുബ്ഹാനല്ലാഹ് എന്തൊരു ജന്തു മരിച്ചതിൽ പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് മക്ക സുബ്ഹാനല്ലാഹ് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാലിഹായ സമ്പത്ത് ഞങ്ങൾ മരിച്ചതിൽ പിന്നെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് മക്ക എങ്ങനത്തെ മക്ക ദുആറക്കടെ മക്ക ഖുർആൻ ഓതര മക്ക ഹദീസ് ഓതര മക്ക അങ്ങനത്തെ മക്ക നിനക്ക് ഉണ്ട ദുനിയാവില് നിന്റെ സമ്പത്ത് നിന്റെ ഫ്ലാറ്റ് നിന്റെ സൂപ്പർ മാർക്കറ്റ് അതല്ല ഖൈറ് നിന്റെ പഠിപ്പുള്ളേ ഇൽമുള്ളേ ദുആക്കടെ അങ്ങനത്തെ റബ്ബി റഹ്മഹുമ കമാ റബ്ബയാനി സഗീറാ അല്ലാത്തെ നിന്റെ സൂപ്പർ മാർക്കറ്റ് നിന്റെ ഫ്ലാറ്റ് അത് ഉപകാരമില്ല
ഉപകാരമുണ്ട് വേണമെങ്കിൽ നിന്റെ കിതാബ് അലിഫ് പഠിപ്പാട്ട് ദീനിയായ വിദ്യ പഠിപ്പാട്ട് അതുകൊണ്ട് മുഅ്മിനികളെ ദുനിയാവിയ വിദ്യ പഠിപ്പാട്ടണ്ട അല്ലാ വക്കീലാക്ക് നിന്റെ കിതാബ് എഞ്ചിനീയർ ആക്ക് എല്ലാം ആക്ക് പക്ഷേ വെറും എഞ്ചിനീയർ വെറും വക്കീലായി പോയിന്ത കാണില്ല ഓടുന്ന അവസ്ഥ കാണില്ലേ അതുകൊണ്ട് ഓടാത്തവർ നിലക്ക് നിങ്ങളെ മക്കൾ ശരീഅത്ത് പഠിപ്പാട്ടു ശരീഅത്ത് കോളേജ് നല്ല പി വി സി എസ് എൽ സി പഠിച്ച് പ്ലസ് ടു പഠിച്ച് എല്ലാ മക്കളെ പഠിപ്പാട്ടുന്നത് നല്ല സൗകര്യമുള്ള കോളേജ് കൂടെ ബഹുമാനപ്പെട്ട ബദറുൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടുണ്ടോ प्रवर्तन सहकरण पंडित पत्त तारीख पेरोड अटूर अटूरल तंगमारण कई बंगार मदर कस्ताद ബംഗാറ് ബെല്ലി എല്ല ഇങ്ങനത്തെ താപണത്തിക്ക് ചിലവാക്കും ഇൻഷാഅല്ലാ നിങ്ങളെ പെണ്ണിങ്ങ കൊടുത്തുകൊണ്ടുള്ളാറ് ഇനി കൊടുക്കു ഉദ്ദേശിച്ചുള്ളാറ് അതുകൊണ്ട് ഈ ഇൻട്രുകും അതുപോലെ സ്ഥാപനത്തുകും അതുപോലെ നിങ്ങൾ ബദർ സുൽത്താട് അതുപോലെ നേതാക്കന്മാർ നടത്തരംഗത്തെ എല്ലാത്തുകും നിങ്ങളെ സഹകരണ സഹായ വേണു ഇൻഷാഅല്ലാ ഈ ഒരു സഹകരണ സഹായം കൊണ്ട് അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ നിങ്ങളെ കച്ചോടത്തിൽ നിങ്ങളെ പ്രവൃത്തിയിൽ നിങ്ങളെ ഹോട്ടലിൽ നിങ്ങളെ അങ്ങാടികളിൽ നിങ്ങളെ വാഹനത്തിൽ നിങ്ങളെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ ഒരുപാട് मकानोद्य मकलपिंद
ലോകത്തിലുള്ള മക്കളെ നല്ല നല്ല നിലക്ക് ശുദ്ധിയായിട്ട് ഭൂമി ലോകത്തേക്ക് പണ്ട് അല്ലേ നിങ്ങളെ കിടാ ഭൂമി ലോകത്തേക്ക് പടുമ്പോ സുബ്ഹാനല്ലാഹ് നിങ്ങ നോക്കിരമാ ആ കിടാവ് ഭൂമി ലോകത്തേക്ക് ബർമ എങ്ങനെ പണ്ടേ പോകുമ്പോ എങ്ങനെ പോകണ്ടേ നിങ്ങളെ അവസ്ഥ എന്തര മുഅ്മിനീങ്ങളെ നിങ്ങ മനസ്സിലാക്കിയിട്ടില്ല ഒരു കിടാവ് ഭൂമി ലോകത്തേക്ക് ബർമ റബ്ബെ കൈ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് പണ്ട് റബ്ബെ അലച്ച പല ആഗ്രഹമായിട്ടാണ് ഭൂമി ലോകത്തേക്ക് പണ്ട് ഫീ ഖബ്ളി ഖഫ്ഫി ത്ഫിലി ഇൻദ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബ ഫിൽ ഹൈ അങ്ങനെ ഭൂമി ലോകത്തു നിന്ന് പിരിയുമ്പോ പരത്തി പിടിച്ചിട്ടാണ് കൈങ്ങളാ നാണിതാ പോണ്ടേ റബ്ബേ നങ്ങ മരിക്കുമ്പോ കൈ ഇങ്ങനെ പരത്തി വെച്ചിട്ടല്ലേ പോണ്ടേ മുഅ്മിനീങ്ങളെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണം നിങ്ങളെ മക്കളെ നല്ല വിദ്യയും ബുദ്ധിയും കൊടുത്ത് വളർത്തോളണം കണ്ടില്ലേ അതുവരെ അല്ലാഹുവിന്റെ റസൂലു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിടാവിനെ പറ്റി ചൊന്ന വിഷയം നിങ്ങൾ പിടിയുണ്ടാ ഒരു കിടാവ് ഭൂമി ലോകത്തേക്ക് വന്നിട്ട് പന്തിന്റെ തിങ്ങളും ഉൾപ്പെടു സുബ്ഹാനല്ലാഹ് പന്ത്രണ്ട് തിങ്ങളും ഒരു കിടാവ് പുൽപ്പൊടു എന്തേ പുൽപ്പൊടുറേണ്ട് കേട്ടെങ്ങ നിങ്ങ വിചാരിക്കേണ്ട ചിന്നല്ല ചിന്നല്ല പേടിച്ചിട്ടല്ല നിങ്ങ വിചാരിച്ചേണ്ട നിങ്ങളെ കിടാവ് ചിന്നല് പുൽപ്പൊടുറേ അല്ലെങ്കിൽ പേടിച്ചിട്ട് പുൽപ്പൊടുറേ ഇബ്ലീസിനെ കണ്ടുപോയി തറബേ അപ്പുറത്തെ മമ്മൂദിനെ കണ്ടിട്ട് പുൽപ്പൊടുറേ മറബേ അപ്പുറത്തെ അബുക്കുറബന്ന് കണ്ണിട്ടാണ് റബ്ബേ ഇപ്പുറത്തെ ഫാത്തിമ മമ്മൂദിനെ കണ്ണിട്ടാണ് റബ്ബേ അല്ല നിങ്ങൾ വിചാരിക്കണേ ഒരു കിടാവ് ഒരു വർഷത്തോളം പുൽപ്പൊടു ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്തേണ്ട് കേട്ടെങ്കിൽ നാല് തിങ്ങള് ഒരു കിടാവിടെ പുൽപ്പു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കിടാവ് നാല് തിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അട് ചൊല്ലൂ അത് പുൽപ്പായിട്ട് കൂട്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ പിന്നെ നാല് തിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ചൊല്ലുവാ കിടാവ് നാല് തിങ്ങളുടെ പുൽപ്പ് പേരായിട്ടിക്കു റസൂലുള്ളാഹിന്റെ മദ്ഹായിട്ടിക്കു തന്നെ മുഅ്മിനീങ്ങളെ അല്ലാഹു അവന്റെ റസൂലിന്റെ മദ് ചെന്നിട്ട് എട്ട് തിങ്ങളോളം പുൽപ്പെടുവോ പിന്നെ നാല് തിങ്ങൾ പുൽപ്പെടുക എന്ത് കൊണ്ടുണ്ട അത്വാലി വാലിദൈഹി ഉമ്മ ആപ്പക്ക് ദുആയിട്ടിക്കിട് നന്റെ പെത്ത ഉമ്മകു നന്റെ പെത്ത അബ്ബകു നീ കാക്കല്ലാഹ് ആ കിടാവിടെ പുൽപ്പു ദുആ ഞങ്ങ മനസ്സിലാക്കിയമ്മാ ഞങ്ങ ആലോചിച്ചമ്മാ അങ്ങനത്തെ കിടാവിടെ ഭൂമി ലോകത്തേക്ക് വന്നപാട് ഞങ്ങ പഠിപ്പാട്ടേന്ദ്രേ പലക്ക പറയാൻ പറ്റൂ ഡാഡി മമ്മി ടാട്ടാ സുബ്ഹാനല്ലാഹ് വേറെന്തും വേണം ഡാൻസ് മ്യൂസിക് വെച്ച് ഡാൻസ് പഠിപ്പാട്ടേ വീഡിയോ കൊടുക്കണേ മൊബൈൽ കൊടുക്കണേ കിടാവ് ഉണ്ട് സുബ്ഹാനല്ലാഹ് മൊബൈൽ കൊടുക്കറോ മുൽപ്പേയില്ല മൊബൈൽ എടുത്ത വർത്ത് മുൽപ്പ് തുടങ്ങി ആദത്താക്കിയ ഞങ്ങൾ മൊബൈൽ കൊണ്ട് എന്തെല്ലാം ആഫത്തുണ്ട് അതിനിടക്ക് നല്ലതുണ്ട് നല്ല പ്രചരണാക്കുകയുണ്ട് വാട്സാപ്പിലും അതുപോലെ യൂട്യൂബിലും ആട്ടിയൂബിലും എന്റെ പ്രചരണാക്കണെങ്കിൽ മൊബൈൽ വേണാവുന്നു നല്ലത് ഉപയോഗിക്കണം മൊബൈൽ പക്ഷേ എന്റെ ചെറുപ്പക്കാർ ഉപയോഗിക്കണേ വേണ്ടാത്തേക്ക് സ്റ്റാരത്ത് വന്നവർ എതിര സപ്പുൽ വെക്കണേ മുസല്ല വിരിച്ച പോലെ മൊബൈൽ വെച്ചിട്ട് എന്തി വാട്സപ്പ് ബന്താ മെസ്സേജ് ബന്താ എന്തിനെ നോക്കണേ നമുക്ക് സുബ്ഹാനല്ലാഹു കാക്കുമാറാകട്ട് നിസ്കാരം
എത്രത്ര നിസ്കാരമാണ്, അത് ശിക്ഷയ്ക്ക് ബന്ധപ്പെട്ടതായി ടിക്കറ്റ് നിസ്കരിച്ചിട്ട് പ്രയോജനമില്ല. അല്ലാഹു അക്ബറിന് കൈ കെട്ടിയിട്ട് സുബ്ഹാന അപ്പുറത്തവന്റെ ചട്ടയെ നോക്കട്ടെ, ഇപ്പുറത്തവന്റെ വാച്ച് നോക്കട്ടെ, ഇമാമുടെ ചട്ട നോക്കട്ടെ, ഇമാമുടെ കമീസ് നോക്കട്ടെ, ഇന്ന് നിസ്കാരം കഴിഞ്ഞ ഇമാമു പറയുടെ മുക്രിക്കോ പറയുടെ സുബ്ഹാന. ഈ ഒരവസ്ഥ ഞങ്ങളിൽ ഉണ്ട്. ഞങ്ങളെ നിസ്കാരം എവിടെ, ഞങ്ങളെ കൽബ് എവിടെ, ഞങ്ങളെ ദിൽ എവിടെ, ഞങ്ങളെ മനസ്സ് എവിടെ? ദിൽ സാഫ് നഹീ ഹേ, ഞങ്ങളെ ദിൽ ക്ലീൻ ഇല്ല. ദിൽ സാഫ് നഹീ തു അമൽ മക്ബൂൽ നഹീ ഹേ, ഞങ്ങളെ ദിൽ സാഫ് ആവണോ, ഞങ്ങളെ മനസ്സ് ക്ലീൻ വേണോ? നഞ്ചി അസദ് ഫസാദ് ബലിച്ചെറിയണോ? ആരെ കണ്ടെങ്കിലും അസൂയ വേണ്ട, നഞ്ചി വേണ്ട, ഓരു വേണ്ട, ഇഖ്ദ് വേണ്ട, നഞ്ചി വേണ്ട, ഇതെല്ലാം ബലിച്ചെറിയണോ? ഞങ്ങളെ ഉമ്മമാരെ അപ്പുറത്തെ അവത്തുമ്മയുടെ ബുർക്ക നോക്കിയിട്ട് നീ ഉൾപ്പെടണ്ട, നീ വേദന വേണ്ട, അപ്പുറത്തെ പിന്നെ ബംഗാർ നോക്കിയിട്ട് നീ കരയണ്ട. നിന്റെ മുഅ്മിനീങ്ങൾ ഞങ്ങളെ അവസ്ഥ അതായിട്ട്, അപ്പുറത്തെ നല്ലൊരു ഫ്ലാറ്റ് കെട്ടുമ്പോൾ ഉടുത്തുവാരക്കട പഠിച്ചു വേണവർക്ക് മൂണ്ട് പോയിടും റബ്ബേ, അപ്പുറത്തെ നല്ലൊരു കാറിൽ പോകുമ്പോൾ റബ്ബേ അത് അന്യ ഭംഗത്തടിക്ക് പൂണ്ടെങ്കിൽ റബ്ബേ, നിന്റെ മനസ്സങ്ങനത്തെ നല്ലൊരു ഉസ്താദ് നല്ല ബൈക്കിൽ പോകുമ്പോൾ നോക്കോളാം നോക്കോളാം, തിന്നിട്ട് ഹാങ്കറ കോയിലെ കറി ആ മട്ടൻ കറി സുബ്ഹാന നങ്ങളെ ശമ്പളം തിന്നിട്ട് പോക്കോളാം, ഓടെ പോക്ക് നോക്കോളാം, അല്ലെ കീസിലെ മൊബൈൽ നോക്കോളാം. ഞങ്ങൾ ഇണ്ട് തോൽ 25 വർഷത്തിൽ ഗൾഫ് പോയിട്ട് പിടിച്ചിട്ടില്ല അങ്ങനത്തെ മൊബൈൽ, അല്ലെ കീസിൽ ഉണ്ടല്ല നഞ്ചി തങ്ങൾ സുബ്ഹാനല്ലാ. അതുപോലെ ഞങ്ങൾ നഞ്ചി അസൂയ അൽ ഹസദ് യഅകുലുൽ അസനാത കമാ തഅകുലുൻ നാർ അൽ ഹതബ. അല്ലാഹുവിൻ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അസൂയ അത് വിറക് തിന്നുമ്പോ വിറകട തീ തിന്നും പോലെ തിന്നുമോനെ, അതുകൊണ്ട് അസൂയ വെക്കണ്ട. എല്ലോ ബെല്ലിയാസെ ഉസ്താദ് ഊദര കുത്തുമ്പ ഉസ്താദ് ദ്വാരക്കട ദുആ അവസാനത്തെ ദ്വാരക്കട ഒരു ദുആ നിങ്ങക്കുണ്ട്, ഉണ്ടല്ല കേട്ടറാ, കേട്ടോ കിന്നാറാ, കേക്കോ ദച്ചിറാറാ, നിങ്ങ മനസ്സിലാക്കിനാറാ? എത്ര വർഷത്തെ സുബ്ഹാനല്ലാഹ്, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دعا കൈപിന്ന മുത്ത എല്ലാവരും സദസ് വന്ദേക്കുറു ബഹുമാനപ്പെട്ട തങ്ങളെ കൈമുത്തുകളുള്ള സൗകര്യം ആക്കി തണ്ട. അതുകൊണ്ട് എല്ലാവരും ഇന്നാണ് ഉപദേശത്തുക്കോ നിർദ്ദേശത്തുക്ക മുന്നിൽ പോണ്ടില്ല മഹാനായ ഞങ്ങളെ ഗാനന്മാരുടെ മലപ്പുറം ജില്ലയിലുണ്ട് വന്നുപോയിത്ത്. ഇനി തങ്ങ വരലോടുകൂടെ എന്നാണ് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഉസ്താദ് പ്രസ്താവന വാസന ആക്കുകളുണ്ട്. സ്വാഭിക ഭാഷ ആക്കുകൊണ്ടു ഇൻഷാല്ല. അതുകൊണ്ട് ചെമ്മക്കൽ വൻസാധനത്തിൽ ഭാഷ ആക്കണയല്ല, അതുകൊണ്ട് അയാൾ അവകാശത്തെ ഞാൻ കവർന്നെടുത്തരം. ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അതിന് അർത്ഥം മാത്രം നമ്മയാക്കണം. പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണു, ഞങ്ങളെ മുൻകഴിഞ്ഞ മഹാന്മാർക്കും നീ പൊറത്തു കൊടുക്കണു. നോക്കൂ ഏ കൂട്ടു പ്രാർത്ഥന വേണു, മർച്ചങ്ങൾക്ക് ദ്വാരക്കണു, മുൻകഴിഞ്ഞ മഹാന്മാർക്ക് ദ്വാരക്കണു, അനുസ്മരണയാക്കണു ചൊല്ലതിക്ക് തെളിവായിട്ട് കിട്. ഏ മഹാന്മാർ ആലിമീങ്ങൾ മരിച്ചുപോയ ഞങ്ങളെ അതുപോലെ അങ്ങനെ അനുസ്മരണയാക്കണു. ഖുർആൻ ചന്തണ്ടേ എന്ത് അനുസ്മരണ, മറ്റങ്ങ മരിച്ചു പോയില്ലേ, അങ്ങ് എന്ത് അനുസ്മരണ ആക്കണേ? ഇങ്ങനെ കേക്കട കുറെ വിഭാഗം അല്ലാ നന്നാക്കട്ട്, എന്താമീല്ല നന്നാക്കണേ വേണ്ടേ? അള്ളാഹുങ്ങളെ നന്നാക്കട്ടുള്ള ബാബു, അള്ളാഹു നന്നാക്കട്ട്, അള്ളാഹു സാലിങ്ങൾ പെടുത്തട്ട്, ഞങ്ങളെ ആശയത്തിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളെ സുന്നത്തിയമായത് പറഞ്ഞു തോഫിക്ക് ചെയ്യട്ടെ. പണ്ട് ഞങ്ങളെ ചോറുണ്ടങ്ങാമേ മോലോദിന്റെ ചോറും ഉറൂസിന്റെ ചോറ് തിണ്ട് തിണ്ടിട്ട് ഇപ്പൊ അങ്ങ് സലപ്പിയായിട്ട് അള്ളാഹ് ആക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ
മുൻകഴിഞ്ഞ മഹാന്മാർക്ക് ദുആറക്കുന്ന ഖുർആൻ വേണ്ടി പഠി എന്നിട്ട് അവസാനം ചൊല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തജഅൽ ഫീ ഖുലൂബിന നങ്ങളെ ദില്ല് നങ്ങളെ മനസ്സിൽ നീ ആക്കണ്ട ഇല്ലല്ലില്ലദീന അമനു ഈമാൻ ഉള്ളവർക്ക് നെഞ്ചി വെക്കുന്ന മനസ്സ് നീ തരണ്ട റബ്ബേ നോക്കൂ എന്തുറാ പോയിന്റ് നെഞ്ചി വെക്കുന്ന ഒരു മനസ്സ് നങ്ങളെ മനസ്സിൽ നീ തരണ്ട റബ്ബേ ആരട്ടുക്ക് നെഞ്ചി വേണ്ട അസൂയ വേണ്ട അങ്ങനെയുള്ള നല്ലൊരു മനസ്സിലായിട്ട് ജീവിക്കുക നീ തൗഫീഖ് നൽകല്ലാ അല്ലാഹുവേ ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണം അല്ലാ ഈ ഒരു സ്ഥാപന ഖിയാമ വരെക്കും നിലനിർത്തണം അല്ലാ ഇതിക്ക് സഹകരിക്കടങ്ങ സഹായിക്കടങ്ങ നീ സഹായിക്കണം അല്ലാ പടച്ചറബേ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിൽ നീ ആക്കണം അല്ലാ ഈ ഒരു യൂണിറ്റ് എസ്എഫ് നടത്തിയ സംഘടനയുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ സഹകരിച്ചവർക്കും ഗൾഫിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഈ സിൽസില മീഡിയമിൽ നോക്കണ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്ത് നൽകിയിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യം ചെയ്തിട്ട് മരിക്കുമ്പോൾ ഇസ്സത്തോടെ ഈമാനോടെ കൂടെ മരിക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പെട്ടെന്നുള്ള മരണം നീ തരണ്ട റബ്ബേ റബ്ബേ അക്ഷരണ്ട് പോലത്തെ അപകട മരണം തരണ്ട റബ്ബേ മരിക്കുമ്പോൾ നല്ല ജാവുകു നല്ല നാല് നല്ല സ്വർഗ്ഗത്തെ ഫോട്ടോ കണ്ടിട്ട് മഹാന്മാരെ സമക്ഷമത്തിൽ വെച്ചിട്ട് നിസ്കാരത്തിലായിട്ട് മരിക്കുകൊള്ള ബാക്കി നീ തരണോ അല്ലാ ഞങ്ങളെ സ്വത്തിലും സമ്പത്തിലും ബർക്കത്ത് തരണോ അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് സ്വത്ത് സമ്പത്ത് നീ തരണോ അല്ലാ കൈയാട്ടി ചോദിക്കുന്ന നിലക്ക് ഞങ്ങളെ നീ ആക്കണ്ട റബ്ബേ ഗൾഫിലുള്ള റായത്തിലുള്ള നീ ഖൈർ നൽകണോ അല്ലാ അങ്ങോട്ട് നല്ല ജോലിയും നല്ല വിസയും നല്ല അഖാമയും നീ നൽകണം അല്ലാ ദുനിയാവിലുള്ള സർവ്വ ആഫത്ത് മുസീബത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും നീ കാക്കണം അല്ലാ ഞങ്ങളെ മരിച്ചുപോയ ആരെല്ലാം ഉണ്ടാകല കബർ നീ വെളിച്ചമാക്കണം അല്ലാ അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ചു